السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون صدق الله مولانا العلي العظيم സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാരും ബഹുമാനമുള്ള ഉമറാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാരും സ്നേഹനിധികളായ ഉമ്മമാർ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, മംഗലാപുരം പ്രദേശത്തിൻ്റെ വളരെ കൂടുതൽ ഗ്രാമാന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഈ ചെറിയ പ്രദേശത്ത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ആ നാഥന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട വിശുദ്ധമായ പള്ളിയുടെ പ്രാരംഭ ദിവസത്തിൽ മഹത്തുക്കളായ മലായിക്കത്തടക്കമുള്ള വിശുദ്ധാത്മാക്കളുടെ ആത്മീയ സാന്നിധ്യമുള്ള ഈ പ്രദേശത്തെ വിശ്വാസികൾക്ക് സന്തോഷം പകരുന്ന ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹു നാം ഈ ഒത്തുകൂടിയത്, ഇവിടെ ചെലവഴിച്ചത്, ഇത് സംഘടിപ്പിച്ചത്, ഇതിനുവേണ്ടി സമയം ചെലവിട്ടതെല്ലാം റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെയൊക്കെ സമാനമായ പ്രതിഫലം നാം ദുആ കൊണ്ട് കടപ്പെട്ടു നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലെത്തിച്ച് അല്ലാഹു തആല സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സാധാരണഗതിയിൽ ഒരു വയല് സമാപിക്കാനുള്ള സമയമായി. ആ സമാപനത്തിന്റെ പരിപാടികളാകുന്ന ദുആടക്കം, പിരിവുൾപ്പെടെ എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പൊ തലക്കന്ന് തുടങ്ങുക എന്നത് നിങ്ങൾക്കും എനിക്കൊക്കെ പ്രയാസമാണ്. ഏതായാലും ഏതാനും ചില കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. വളരെ സുന്ദരമായ അനുഗ്രഹീതമായ രാപ്പകലുകളിലൂടെ വിശ്വാസികളായ നമ്മൾ കടന്നു പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. വിശ്വാസി മാനസങ്ങളിലേക്ക് വർഷാവർഷവും ആദരണീയനായ അതിഥിയായി കടന്നു വരുന്ന
പരിശുദ്ധമായ റമളാനിന്റെ ആഗമനം വിളിച്ചറിയിച്ചുകൊണ്ട് അതിന്റെ മുന്നോടിയായി നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ റജബ് മാസം. ആ റജബിനോടനുബന്ധമായി കടന്നു വരുന്ന ഷഅബാൻ. റജബ് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞുപോയി. ഷഅബാനിന്റെ നല്ല സമയങ്ങളിൽ നിന്ന് എല്ലാം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയതുപോലെ ഇനി പരിമിതമായ സമയങ്ങൾ മാത്രം നമ്മിൽ ബാക്കിയിരിക്കുകയാണ്. പരിശുദ്ധമായ റജബിലും ഷഅബാനിലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുന്നവരിൽ നമ്മെയും ദുആ കൊണ്ട് കടപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ റജബിനെയും ഷഅബാനിനെയും വിശുദ്ധ റമളാനിന്റെ മുന്നോടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥനാ പദങ്ങളിൽ, വിശ്വാസികളുടെ പ്രാർത്ഥനാ വചനങ്ങളിൽ പ്രത്യേകമായി കടന്നു വരുന്ന ചില ഇരവുകളും ദുആകളുമുണ്ട്. ആ ദുആ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര മാസത്തിലേറെ കാലമായി. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان اللهவே നീ ഞങ്ങൾക്ക് റജബിൽ ബർക്കത്ത് തരണം, നീ ഞങ്ങൾക്ക് ഷഅബാനിൽ ബർക്കത്ത് തരണം. അല്ലാ അഞ്ച് സമയങ്ങളിൽ ആവർത്തിച്ചും അല്ലാത്ത സമയങ്ങളിലും വിശ്വാസികൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ആ ഷഅബാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാനിരിക്കെ പരിശുദ്ധമായ റമളാനിന്റെ പൊന്നം വിളിക്കേറിന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. അള്ളാഹുവിന്റെ സൽവൃത്തരാകുന്ന അടിയാറുകൾ, ആ സൽവൃത്തരാകുന്ന അടിയാറുകളുടെ ചരിത്രത്തിൽ ചില മഹാന്മാരായ ഔലിയാക്കളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ അവർ ഒരൊറ്റ ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത്. ജീവിതത്തിൽ അവർ ഒരൊറ്റ സംഗതിയെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ എല്ലാ സമയങ്ങളിലും കണ്ണീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റമളാനിനെ ചൊല്ലിയാണ്. അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കള് പരിശുദ്ധമായ റമദാൻ ആഗതമാകുന്നതിന്റെ അഞ്ചു മാസം മുമ്പ് അള്ളാഹുവിലേക്ക് കൈകളുയർത്തി ദുആ ചെയ്യുകയാണ്, കരയുകയാണ്. എന്തിനാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള് കരയുന്നതെന്നോ? വിളിപ്പാടകലെ എത്തി നിൽക്കുന്ന വിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകൾ കടന്നു വരുമ്പോൾ എന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞകാല കർമ്മപഥങ്ങളിൽ കടന്നുപോയ പാപത്തിന്റെ കറകളെ കഴുകിക്കളയാൻ എനിക്ക് അവസരം കിട്ടാതെ ആ റമദാനിന്റെ പകലും ആ റമദാനിന്റെ രാത്രികളും എനിക്ക് സ്വാഗതം ചെയ്യാൻ കഴിയാതെ വെളിപ്പാടകല റമളാനിന്റെ കവാടത്തിൽ വെച്ച് റബ്ബിലേക്ക് എന്റെ പാപങ്ങൾ കഴുകിക്കളയാതെ എനിക്ക് യാത്ര പോകേണ്ടി വന്നാൽ, ആ റമളാനിനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയാതെ വന്നാൽ, അതിന്റെ ഭയാനകമായ ദുഃഖമാലോചിച്ചുകൊണ്ട് റമളാനിന്റെ അഞ്ചു മാസം മുമ്പ് മഹാന്മാര് കരയുകയാണ്. സുബ്ഹാനല്ലാ, ആ റമളാനിന് അഞ്ചു മാസം മുമ്പ് തന്നെ കരഞ്ഞുകൊണ്ട് യാചിച്ച മഹാന്മാർ. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ റമളാൻ ആഗതമായി കഴിഞ്ഞാൽ, ആ റമളാൻ നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും മഹാന്മാരായ പണ്ഡിതന്മാര് ദുആ ചെയ്യുമ്പോൾ, ആ മഹാന്മാരായ പണ്ഡിതന്മാര് വഅദ് പറയുമ്പോൾ, ആ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിൽ നമ്മൾ കേൾക്കാറില്ലയോ? വിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യുന്ന മഹാന്മാരുടെ കഥ നമ്മൾ കേൾക്കാറുണ്ട്. വിശുദ്ധമായ നിസ്കാരത്തിന്റെ രാപ്പകലുകളിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ നിസ്കാരങ്ങളിൽ ഒരു ഖത്മും ആവർത്തിച്ചുള്ള ഖത്മുകളും ഖുർആൻ പാരായണം പൂർത്തീകരിക്കുന്ന മഹാന്മാരുടെ കഥ നമ്മൾ കേൾക്കാറുണ്ട്. ആ മഹാന്മാരുടെ കഥ നമ്മൾ കേൾക്കുമ്പോ, നിസ്കാരത്തിൽ ആവർത്തിച്ച് ഖുർആൻ ഖത്മ് ചെയ്യുന്ന മഹാന്മാർ, രാത്രികളിൽ ആവർത്തിച്ച് ഖുർആൻ ഖത്മ് ചെയ്യുന്ന മഹാന്മാർ, റമദാൻ വിട പറയുന്നതിന്റെ മുമ്പായി ധാരാളം ഖുർആനിക പാരായണം കൊണ്ട് ഖത്മ് പൂർത്തീകരിച്ച മഹത്തുക്കളുടെ കഥ പറയുമ്പോൾ, ആഖിർ സമാനിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊന്നും
വിശുദ്ധ റമദാനിൽ പലർക്കും ഒരു ഖത്മ് പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു നമുക്ക് ഖുർആൻ ഓതുന്ന നാക്ക് നൽകുമാറാവട്ടെ. ആ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും കേൾക്കുവാനും പിന്തുടരുവാനുമുള്ള തൗഫീഖ് നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും റബ്ബ് തആല നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയാണ് മഹാന്മാർക്ക് പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഖുർആൻ കൊണ്ടും ഇബാദത്ത് കൊണ്ടും ജീവിതം ചെലവഴിക്കാൻ കഴിയുന്നത്? അവർക്ക് റമദാൻ യാചിച്ചു കിട്ടിയ അനുഗ്രഹമാണ്, അവർക്ക് റമദാൻ കരഞ്ഞു വാങ്ങിക്കിട്ടിയ അമൂല്യമായ നിധിയാണ്. കാലങ്ങളോളം വിശന്നൊട്ടിയ വയറുമായി കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊണ്ടുപോയി വച്ചാൽ ആ ഭക്ഷണത്തിൽ നിന്നൊരു വറ്റുപോലും വേസ്റ്റാക്കി കളയാതെ അവൻ ആർത്തിയോടെ അത് ആഹരിക്കും. നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം വേസ്റ്റായി പോകുന്നത്. മാത്രല്ല, ഇപ്പോ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മന്തി സംസ്കാരമൊക്കെ വന്ന സ്ഥിതിക്ക് മാംസത്തിലേക്ക് അരി അന്നം കൂട്ടലാണ്, അല്ലെങ്കിൽ ചോറ് കൂട്ടലാണ്. അങ്ങനെ മന്തിച്ചോറ് വെയിച്ച് പൂർത്തിയാക്കണമെങ്കിൽ മാംസം കഴിച്ച് കുറച്ച് ചോറ് ബാക്കിയാക്കിയാലേ റെഡിയാകും. ഇങ്ങനെ നമുക്ക് വെള്ളം വേസ്റ്റായി പോകണം, നമുക്ക് ഭക്ഷണം വേസ്റ്റായി പോകണം. എന്തുകൊണ്ട്? നമുക്ക് വിശന്നിട്ടല്ല ഭക്ഷണം കിട്ടുന്നത്, ദാഹിച്ച് വലഞ്ഞിട്ടുകൊണ്ടല്ല വെള്ളം കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി യാചിക്കുകയും കരയുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് ലോകത്ത്. ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലെ എച്ചിൽ കൊട്ടകളിൽ നാക്കാലികളെ പോലെ നാക്ക് നീട്ടുന്ന തലതാഴ്ത്തിക്കൊണ്ട് ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ തിരയുന്ന മനുഷ്യർ അള്ളാഹുവിന്റെ ഭൂമിയിലുണ്ട്. നമുക്ക് യാചിച്ചു കിട്ടിയതോ വിശന്ന് കിട്ടിയതോ ദാഹിച്ചു കിട്ടിയതോ അല്ല വെള്ളവും ഭക്ഷണവും എന്നതുകൊണ്ട് നമുക്ക് പലതും വേസ്റ്റായി പോകാൻ. എന്നാൽ വിശന്നവന്, ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാത്തവന്റെ മുന്നിൽ ഭക്ഷണം കിട്ടിയാൽ ഒന്നും വെറുതെയായി പോകില്ല. ഒരു തുള്ളി വെള്ളം കിട്ടാത്തവന് വെള്ളം കിട്ടിയാലൊന്നും വെറുതെയായി പോകില്ല. ഇതുപോലെ വിശുദ്ധമായ റമദാൻ, ആ റമദാൻ ദാഹിച്ചവൻ ഭക്ഷണം തേടുന്നത് പോലെ, ദാഹിച്ചവൻ വെള്ളം തേടുന്നത് പോലെ, വിശന്നവൻ ഭക്ഷണം തേടുന്നത് പോലെ, അള്ളാഹുവിന്റെ മുന്നിലേക്ക് പരിശുദ്ധമായ റമദാനിന്റെ വിളിപ്പാടകലെ 5 മാസം മുമ്പ് തന്നെ കരഞ്ഞുണങ്ങിയ കണ്ണുകളുമായി ആ റമദാൻ ആ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ എന്ന് അല്ലാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് ആ റമദാനിന്റെ രാപ്പകലുകളെ യാചിച്ചുകൊണ്ട് റബ്ബിൽ നിന്ന് ദുആ ചെയ്തു വാങ്ങിയ മഹാന്മാർ ആ റമദാനിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തവന്റെ മുന്നിൽ ഭക്ഷണം കിട്ടിയ ആഹ്ലാദം പോലെ, വെള്ളം കിട്ടാത്തവന്റെ കൈകളിലേക്ക് ദാഹജലം കിട്ടിയാലുള്ളതുപോലെ അവർ ആവേശഭരിതരാവുകയാണ്, അവർ ആഹ്ലാദഭരിതരാവുകയാണ്. ആ വിശുദ്ധമായ റമദാൻ ഷെരീഫിന്റെ രാപ്പകലുകളിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും വെറുതെയാക്കുന്നില്ല. ആ റമദാനിന്റെ രാപ്പകലുകൾ മുഴുവനും അവർ ഒന്നുപോലും വേസ്റ്റാക്കി കളയാതെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവർ യാചിച്ചുകൊണ്ട് റബ്ബിനോട് സ്വർഗം ചോദിക്കുകയാണ്, അല്ലാഹുവിനോട് നരകം നരകത്തിൽ നിന്നുള്ള മോചനം തേടുകയാണ്. അങ്ങനെ പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളിലെ ഓരോ നിമിഷങ്ങളും ആരാധന കൊണ്ട് ധന്യമാക്കിയ മഹാന്മാർ ആ വിശുദ്ധമായ റമദാനു ഷെരീഫിന്റെ രാപ്പകലുകൾ മുഴുവനും ആരാധനാ നിർഭരമായി കഴിച്ചുകൂട്ടിയിട്ട് ആ റമദാൻ അവരിൽ നിന്ന് വിടപറഞ്ഞു പോയാൽ റമദാൻ വരുന്നതിന്റെ 5 മാസം മുമ്പേ റമദാനിൽ ഒന്ന് എത്തിക്കിട്ടാനുള്ള ഭാഗ്യത്തിന് വേണ്ടി കരഞ്ഞു ദുആ ചെയ്ത മഹാന്മാർ ആ റമദാൻ കഴിഞ്ഞാലും കരയുകയാണ്, ആ റമദാൻ കഴിഞ്ഞാലും അവർ നിലവിളിക്കുകയാണ്. എന്തിനാണ് റമദാൻ കഴിഞ്ഞിട്ടവർ കരയുന്നതെന്നോ? اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا അള്ളാഹുവേ, ഞാൻ കരഞ്ഞു വാങ്ങിയ റമദാനിന്റെ രാപ്പകലുകൾ ആ റമദാനിന്റെ രാപ്പകലുകളിൽ ജീവിക്കാനും അതിനെ ആസ്വദിക്കാനും സ്വാഗതം ചെയ്യാനും എനിക്ക് ഭാഗ്യം
ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞുപോയ പരിശുദ്ധ റമദാൻ, ആ റമദാൻ എനിക്ക് അനുകൂലമാണോ ആ റമദാൻ എനിക്ക് പ്രതികൂലമാണോ എന്ന് തീർച്ചപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ആ റമദാൻ ആഖിറത്തിൽ എനിക്ക് അനുകൂലമായിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് റമദാനിന്റെ മുമ്പ് 5 മാസക്കാല റമദാനിൽ എത്തിപ്പെടാൻ വേണ്ടി കരഞ്ഞിട്ടുള്ള മഹാന്മാർ ആ റമദാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസക്കാലം വീണ്ടും കരയുന്നത് എന്തിനാണ്? ആ റമദാനിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ആശങ്ക തന്നെയാണ്. ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, 1.5 മാസത്തോളമായി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. 5 സമയങ്ങളിലെ നിസ്കാരങ്ങളിൽ പരിശുദ്ധ പള്ളി മിഹ്റാബുകളിൽ ഇമാമത്തിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുടെ കൂട്ട ദുആകളിൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ റമദാനിലേക്കൊന്ന് എത്തിക്കിട്ടണം എന്ന് നമ്മൾ ദുആ ചെയ്തവരും അമീൻ പറഞ്ഞവരുമാണ്. പക്ഷേ ആ പ്രാർത്ഥനയുടെ പദത്തിന്റെ അകത്തളങ്ങളിലെ ആശങ്കകൾ പങ്കുവെക്കാനും ഹൃദയത്തോട് അന്വേഷിക്കാനും കണ്ണിനീരൊലിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ റമദാനിലും നമ്മൾ അള്ളാഹുവിനോട് ആവർത്തിച്ചു ചൊല്ലുന്നുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. എന്താണ് റമദാനിന്റെ രാപ്പകലുകളിൽ റബ്ബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ മുസ്ലിമീങ്ങളെ, ഒരു വിശ്വാസിക്ക് റബ്ബിൽ നിന്ന് വിളവെടുക്കാനുള്ള കൊയ്ത്തുകാലമാണ്. അതാ റമദാനിന്റെ രാപ്പകലുകളിൽ ആവർത്തിച്ചു നമ്മൾ റബ്ബിനോട് തേടുന്നത് എന്താണ്? 5 സമയങ്ങളിൽ ആവർത്തിച്ച് റമദാനിന്റെ രാപ്പകലുകളിൽ ധാരാളമായി നമ്മൾ ചൊല്ലുന്ന ദിക്റില്ലയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. എന്താണ് ആ ദിക്റിന്റെ അർത്ഥമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് നിസ്സംഗമായി ചൊല്ലാൻ കഴിയുന്നത്? എങ്ങനെയാണ് ആ വിശുദ്ധമായ ദിക്ര് കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണിനീരെങ്കിലും എപ്പോഴെങ്കിലും ഒന്നൊലിച്ചിറങ്ങാതെ എങ്ങനെയാണത് ചൊല്ലാൻ കഴിയുന്നത്? ആ റബ്ബിന്റെ മുന്നിൽ നമ്മൾ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറയുന്നത്? അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഉടമക്കാരനില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹു ആണ് എന്റെ ഉടമക്കാരൻ, അല്ലാഹു ആണ് എന്റെ യജമാനൻ, ആ യജമാനന്റെ ഖലീഫയാണ് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ. ഇന്നീ ജായിലും ഫിൽ അർളി ഖലീഫ, അല്ലാഹ് പറഞ്ഞതല്ലേ എന്റെ അടിയാറുകളാകുന്ന മനുഷ്യരെ ഭൗതിക ലോകത്തേക്ക് അവർക്ക് വേണ്ട വെള്ളവും വെളിച്ചവും ഭക്ഷണവും ആഹാരങ്ങളും സർവത്രവും നൽകിയിട്ട് അവരെ നമ്മൾ ഭൂമിയിലേക്ക് നിയുക്തരാക്കിയത് എന്തിനാ? അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് നമ്മൾ. നമ്മളെ ഒരാൾ ഒരു വിഷയത്തിന് പ്രതിനിധിയാക്കി ഒരു സ്ഥലത്ത് നിശ്ചയിക്കുകയോ നിയോഗിക്കുകയോ പറഞ്ഞുവിടുകയോ ചെയ്താൽ ആരാണോ നമ്മളെ പ്രതിനിധിയാക്കിയത് അവരുടെ താല്പര്യമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അള്ളാഹു നമ്മ ഭൂമിയിലേക്ക് പ്രതിനിധിയായി പറഞ്ഞേക്കുമ്പോ ആ ഭൂമിയിൽ നമുക്കൊരു ദൗത്യം റബ്ബ് തആല നൽകിയിട്ടുണ്ട്. ആ ഭൂമിയിൽ ഒരു ദൗത്യം അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അലാ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം. വിശുദ്ധമായ ഖുർആനിലൂടെ വിശ്വാസികളായ നമുക്ക് ആ ദൗത്യം എന്തെന്ന് അള്ളാഹു തആല പറഞ്ഞു തരികയാണ്. അലാ അദുല്ലുക്കും അലാ തിജാറ, ഈ ഭൂമിയിൽ നമ്മൾ നിർവഹിക്കേണ്ടത് ഒരു കച്ചവടമാണ്. ഈ ഭൂമിയിൽ നമ്മൾ നിർവഹിക്കുന്നത് ഒരു വ്യവസായമാണ്. അദ്ദുന്യാ മസ്റഅത്തുൽ ലിൽആഖിറാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്,
ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അനശ്വരമായ അനന്തമായ ആഖിറ ലോകത്തെ സൗഖ്യപൂർണമായ ജീവിതത്തിലേക്കുള്ള കരുതിവെപ്പിനുള്ളതാണ്, അതിനുള്ള മുതൽക്കൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. ആ സ്വർഗലോകത്തെ സൗഖ്യ ജീവിതത്തിന്റെ വിളവെടുപ്പിനാണ് ഈ ഭൂമി ലോകത്തെ ജീവിതമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ മറ്റൊരു ശൈലിയിൽ ഖുർആൻ അത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ അതാ ഒരു വ്യവസായത്തിന് വന്നവരാണ്. വൽ അശ്ർ കാലഘട്ടം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റ, തീർച്ചയായും മനുഷ്യൻ ഈ ഭൗതികമായ വ്യവഹാരത്തിലും വ്യവസായത്തിലും അവൻ പരാജയപ്പെട്ടു പോയവനാ. അതേ മനുഷ്യന്റെ ഭൗതിക ലോകത്തെ വ്യവസായത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ആളുകളെ കുറിച്ച്, ആ വ്യവസായത്തിൽ വിജയിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ പരാജയ വിജയങ്ങളെ വിലയിരുത്താൻ അല്ലാഹു അവതരിപ്പിക്കുന്ന സൂറത്തുൽ അസ്റിന്റെ ആമുഖത്തില് അല്ലാഹു സത്യം ചെയ്യുന്നത് എന്തിനെ പിടിച്ചാ വൽ അസ്ർ, കാലഘട്ടമാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. മനുഷ്യന്റെ ഭൗതിക ലോകത്തെ ജയപരാജയങ്ങളെ കുറിച്ച് വിശദീകരിച്ചു തരാൻ അല്ലാഹു അവതരിപ്പിക്കുന്ന സൂറത്തിന്റെ ആമുഖത്തിൽ അസുറിനെ പിടിച്ച്, കാലത്തെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്യുന്നതിന്റെ താല്പര്യം എന്താണ്? മനുഷ്യന്റെ ജയങ്ങളും പരാജയങ്ങളും വിശദീകരിച്ച് അല്ലാഹു തരുമ്പോ ആ വിജയ പരാജയങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നീ കാലഘട്ടത്തിന്റെ ചുവരെടുത്ത് വായിക്കും. ഇന്നലകളിൽ കടന്നുപോയ മനുഷ്യ സമൂഹത്തിന്റെ ജീവിത വ്യവസ്ഥകളെയും അവർ കടന്നുപോയ കാൽപാദങ്ങളെയും നീ ഒന്ന് പരിശോധിച്ചു നോക്കൂ എന്ന് അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അള്ളാനെ കളവാക്കിയ ആളുകൾക്ക് സംഭവിച്ചു പോയ പരാജയമുണ്ട്. ഒരു രാജ്യത്തിന്റെ അതീശാധിപത്യങ്ങൾ മുഴുവനും മടക്കി ഭരിച്ച ഫറോവ എന്ന ഭീകരനായ ഭരണകൂട അധിപന്റെ, അതുപോലെ ഖാറൂൻ എന്ന് പറയുന്ന ലോകത്തെ സർവസമ്പത്തുകളുടെയും കുലപതിയായ ഭരണ മുതലാളിയുടെ, ഇങ്ങനെ ലോകത്ത് മുഴുവനും കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് അവസാനം ഒരു മനുഷ്യന്റെ നാക്കാലിയുടെ വില പോലും ഇല്ലാതെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പരാജയപ്പെട്ടു പോവുകയാണ്. എന്തേ ഭൗതിക ലോകത്ത് വിജയിക്കാനുള്ള പറഞ്ഞു തന്ന കൈമുതല് അവർക്ക് സ്വീകരിക്കുവാനും കൈവശം വെക്കാനും കഴിയാതെ പോയപ്പോ സമ്പത്തിന്റെ സർവാധിപതിയായ ഖാറൂനും അധികാരത്തിന്റെ രൂപമായ അഹങ്കാരത്തിന്റെ സ്വരൂപമായ ഫറോവയും അവരെല്ലാം ഭൂമിയിൽ നിന്ന് നിഷ്കരുണം നശിപ്പിക്കപ്പെട്ടു പോവുകയാണ്. പാരാവാരം പോലെ തല ഉയർത്തി നിൽക്കുന്ന വിശാലമായ പർവ്വത നിരകളിൽ സ്വന്തം കൈത്തലങ്ങളെ കൊണ്ട് ജെ സി ബി പോലെ വീടുകൾ തുരന്നുണ്ടാക്കിയ ടക്കമുള്ള വമ്പിച്ച ജനവിഭാഗത്തിന്റെ വലിയ വലിയ ശക്തിയെ കുറിച്ച് ഖുർആൻ നമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ ജനതക്ക് അല്ലാഹു തആലായുടെ ദിവ്യ ദൈവീകമായ നിർദ്ദേശങ്ങൾ നൽകപ്പെടുമ്പോ അതവർ കളവാക്കിയതിന്റെ പരിണിതി എന്താണ്? കടപുഴകി വീണ ഈത്തപ്പഴ മരങ്ങൾ കണക്കെ ആചാര ബാഹുക്കളാകുന്ന അല്ലാഹുവിന്റെ അടിമകൾ അഹങ്കാരം പ്രകടിപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ അവർ കടപുഴകി വീഴുകയാണ്. അവരുടെ അധികാരങ്ങളും സമ്പത്തുകളും അതേ സ്വാധീനങ്ങളും ശാരീരിക ബലങ്ങളെല്ലാം ഒന്നുമല്ലാതെയായി മാറുകയാണ്. സംശയമുണ്ടെങ്കിൽ കാലഘട്ടത്തിന്റെ ചുവരെടുത്ത് വായിക്ക്. കാലം സാക്ഷിയാണ് മനുഷ്യന്റെ ജയാപരാജയങ്ങൾ. എന്നാൽ സുഹൃത്തുക്കളെ, ഫറോവ എന്ന ധിക്കാരിയായ ഭരണാധിപന്റെ അകത്തളങ്ങളിൽ വിശുദ്ധ തൗഹീദ് ഏറ്റെടുത്തുകൊണ്ട് ആ ഫറോവയുടെ തീച്ചൂളയിൽ വേവിച്ചെടുത്ത ഇരുമ്പിന്റെ ദണ്ഡുകൾ ആസിയാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുഹ്യഭാഗങ്ങളിലൂടെ അടിച്ചു കയറ്റുമ്പോ എനിക്കൊരു സ്വർഗീയ കൊട്ടാരം വേണമെന്ന് ദുആ ചെയ്തുകൊണ്ട് ഭൗതിക ലോകത്തെ ഫറോവ എന്ന ഭീകരന്റെ കൊട്ടാരത്തിൽ നിന്ന് ഭീകരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ലോകത്തോട് വിട പറഞ്ഞ ബീവി ആസിയ
റളിയല്ലാഹു അൻഹ അടക്കമുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തത സഹചാരിയായി ജീവിച്ച് ലോകം മുഴുവനും തന്റെ കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവനും ഹബീബിന് വേണ്ടി ചെലവഴിക്കാൻ ക്ഷമിച്ച് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ. ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ വഴിയിലൂടെ ജീവിച്ച് വിജയിച്ച മഹാന്മാരുണ്ട്, മറുഭാഗത്ത് ഭൂമി ലോകം മുഴുവനും കയ്യിലുണ്ടായിട്ടും അവസാനം ഒരു ഉറുമ്പിന്റെ വില പോലുമില്ലാതെ വളരെയധികം നിസ്സാരമായി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ അധികാരികളുണ്ട്. വൽ അസ്ർ കാലഘട്ടത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഭൗതിക ലോകത്ത് മനുഷ്യൻ ഒരു കച്ചവടത്തിലാണ്. ആ കച്ചവടം എന്താണ്? അല്ലാഹു ഭൂമിയിൽ നമുക്ക് തന്ന അമൂല്യമായ സമ്പത്തിലൊന്ന് അല്ലാഹു തന്ന ആയുസാണ്. ആ ആയുസിന്റെ നല്ല നല്ല സമയങ്ങൾ നമ്മൾ നൽകുകയാണ്. അല്ലാഹു നമുക്ക് തന്ന സമയം, അല്ലാഹു നമുക്ക് തന്ന ആയുസ്, ആ ആയുസ് നമ്മൾ നൽകുകയാണ്. പകരം ആ ആയുസാകുന്ന മുതൽ മുടക്കിട്ടിട്ട് നമ്മൾ പകരം വാങ്ങുന്നത് ഇബാദത്തുകളാണ്. ആ പകരം വാങ്ങുന്നത് ഈമാനുകളാണ്. എങ്കിൽ അവർ വിജയിച്ചു. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. അല്ലാഹു തന്ന നല്ല വിലപിടിപ്പുള്ള സമ്പത്താകുന്ന അവന്റെ സമയം, ആ സമയം നൽകിയിട്ട് പകരം അവൻ കൊള്ളുന്നത് ഈമാനാണ്, സൽക്കർമ്മങ്ങളാണ്, ക്ഷമ കൊണ്ടും നന്മ കൊണ്ടുമുള്ള സതുപദേശങ്ങളാണ്. ഈ കാര്യങ്ങളെ കൊണ്ട് ഭൗതിക ലോകത്തെ സമയം അവൻ ചെലവിടുകയാണ് എങ്കിൽ അത് അവന്റെ വ്യവസായത്തിലെ വിജയമാണ്. ഇതിൽ ഏർപ്പെടാൻ കഴിയാത്തവർ പരാജയപ്പെട്ടവരാണ്. അതാ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുകയാണ്, അലാ അദുല്ലുക്കും അലാ തിജാറ, നിങ്ങൾക്ക് ഭൗതിക ലോകത്ത് ഞാനൊരു കച്ചവടം പറഞ്ഞു തരികയാണ്. അത് നിങ്ങൾക്ക് ഭൗതിക ലോകത്ത് കൊട്ടാരം പണിയാനുള്ള വ്യവസായങ്ങളല്ല, തന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ കോടിപതിയായി അഹങ്കരിക്കാനുള്ള കച്ചവടമല്ല. ആ തിജാറത്തിന്റെ പ്രത്യേകത എന്താണ്? ആ തിജാറത്തിന്റെ പവർ എന്താണ്? തുഞ്ചീക്കും മിന്നതാ ഭിന്നലീം, വേദനാജനകമായ അത്യുജ്വലമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിന്റെ താണ്ഡവങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന വ്യവസായമാണത്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ്. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന യുദ്ധം, ആ യുദ്ധം ഏറ്റവും വലുതേതാണ്? അല്ലാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഏറ്റവും വലിയ യുദ്ധമേതാണ്? ആറ്റം ബോംബുകൾ, അണുബോംബുകൾ അടക്കമുള്ള ആഗോള സമൂഹത്തിൽ നേടിയെടുക്കാവുന്ന മുഴുവൻ മാരകായുധങ്ങളും സ്വയത്തമാക്കിയ അമേരിക്കക്കാരനോട് ചാവേറായി അവന്റെ തെരുവിൽ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് ചത്തൊടുങ്ങുന്ന യുദ്ധമല്ല, വാളുകൊണ്ടും ആയുധം കൊണ്ടും ചെയ്തു കൂട്ടുന്ന യുദ്ധമല്ല. ഭൗതിക ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന യുദ്ധത്തിൽ ഏറ്റവും വലുതേതാണ്? വഖാലിഫിൻ നഫ്സ വ ശൈത്താന വഅസീമാ വഇൻഹുമാ മഹലാ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഭൗതിക ലോകത്തവൻ ചെയ്യുന്ന ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? ആ ജിഹാദ് അവന്റെ സ്വന്തം ശരീരത്തോടുള്ള യുദ്ധമാണ്. മുസ്ലിമിങ്ങളെ, നമ്മുടെ മുമ്പില്ലതാ സുന്ദരമായൊരു പള്ളി പടുത്തുയർത്തിയിട്ടുണ്ട്. അലങ്കാരങ്ങളുള്ള, പ്രൗഢിയുള്ള, ഈ ഉമ്മത്തിന്റെ അഭിമാനം വിളിച്ചറിയിക്കുന്ന ഒരു വിശുദ്ധമായ പള്ളി നമ്മുടെ പരിസരത്ത് പടുത്തുയർത്തിയിട്ട് ഇന്നലെ വരെ നിങ്ങൾ കേൾക്കാത്ത സുന്ദരമായ ബാങ്കുലി നാളെ ഇൻഷാല്ലാ സുബഹിക്ക് ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഹയ്യാലസ്സലാ. മുഅ്മിനീങ്ങളെ, നിങ്ങളെ കിടപ്പാടങ്ങളിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വരൂ. നിങ്ങൾ വിശുദ്ധമായ നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യാലൽ ഫലാ.
അല്ലാഹ് നിങ്ങളെ വിജയത്തിലേക്ക് വരൂ മുസ്ലിമീങ്ങളെ. അസ്സലാത്തു ഖൈറും മിനന്നൗം. തന്റെ ശരീരത്തിലൂടെ കമ്പിളി പുതപ്പും മൂടിയിട്ട് തന്റെ കൈകൾ അതാ തന്റെ കാലിലേക്ക് ചേർത്തി വെച്ച് നീ ഉറങ്ങുന്നുണ്ടല്ലോ മോനെ. ആ ഉറക്ക് നൈമിഷികമാണ്, നശ്വരമാണ്, താൽക്കാലികമാണ്. നീ അതാ വിജയത്തിലേക്ക് വരണോ? നീ നിസ്കാരത്തിലേക്ക് വരണോ? നീ ഖൈറിലേക്ക് വരണമെന്ന് വിളിക്കപ്പെടുമ്പോ നിന്റെ ശരീരം, നിന്റെ ആത്മാവ്, നിന്റെ ശരീരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പിശാജ് നിന്റെ ആത്മാവിനെ അടിമപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വീണ്ടും വീണ്ടും ആക്കിടക്കാൻ നീ കിടന്നുകൊണ്ടിരിക്കുന്ന ബെഡിലേക്ക് ഒരു ഭാരമുള്ള ശരീരമാക്കി നിന്നെ പിശാജങ്ങ് തള്ളിയിടുമ്പോ ആ കമ്പിളിപ്പതപ്പ് തന്റെ ശരീരത്തിലൂടെ മൂടിപ്പൊതക്കാൻ നിന്റെ ശരീരം നിന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ ആത്മാവിനെ മുറിപ്പെടുത്താനും തകർക്കാനും വേണ്ടി നിന്റെ ശരീരത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന പിശാജിന്റെ പ്രേരണകളാണത്. ആ സമയത്ത് നിന്റെ ശരീരത്തോട് നീ ചെയ്യുന്ന യുദ്ധമുണ്ടല്ലോ, അതേ സുബൈക്ക് പള്ളി മിനാരങ്ങളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിജയത്തിലേക്കുള്ള വിളിനാദത്തിന് ചെവി കൊടുത്തുകൊണ്ട് അല്ലാഹുവിന് നന്ദി പ്രകടിപ്പിച്ച് നീ നടന്നു വരുന്ന രംഗമുണ്ടല്ലോ, അതാണ് ലോകത്ത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ യുദ്ധം കേട്ടോ. പള്ളി പൊളിക്കാൻ വന്ന നമ്മളൊക്കെ ആയുധെടുത്തറും, വെട്ടത്തിടുത്തറും. പള്ളിക്ക് ജമാഅത്തിന് നിക്കരിക്കാനുള്ള ടൈമായ നമ്മളൊക്കെ തൊടൂലും തോട്ടത്തിലും. അവിടെ ഉള്ള ഈമാൻ വെട്ടത്തിടുക്കണോടുത്തുണ്ട്. നേരെ മറിച്ചാൽ നമ്മുടെ ഈമാൻ ഏറ്റവും വലിയ ജിഹാദായി കാണേണ്ടത് ആ പള്ളിയിൽ അഞ്ചു സമയം നിസ്കരിക്കുന്നതിലാണ്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹ്. പള്ളി പരിപാലിക്കാൻ കഴിയുന്നത് പള്ളിയുടെ ഏറ്റവും വലിയ പരിപാലനം ഏതാണ്? ആ പരിപാലനം എന്ന് പറയുന്നത് അവിടെ ആരാധന നിർവഹിക്കലാണ്. അഞ്ചു സമയത്തെ നിസ്കാരം കൃത്യമായി ജമാഅത്തായി ഏറ്റവും വിശാലമായി നിർവഹിക്കപ്പെടലാണ്. അതില്ലാതെ പോയാൽ നിങ്ങൾ എത്ര സുന്ദരമായ പെയിന്റ് അടിച്ചാലും നിങ്ങൾ എത്ര സുന്ദരമായ മിനാരം കെട്ടിപ്പൊക്കിയാലും അത് സന്മാർഗത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് അകലെയാണ് കേട്ടോ. ആ പള്ളി പൊളിക്കുമ്പോ വാളെടുക്കുന്നതിനേക്കാളും പ്രധാനം സംരക്ഷിക്കപ്പെട്ട പള്ളിക്കകത്ത് ജമാഅത്തായി നിസ്കരിക്കല. ആ പള്ളിയിലേക്ക് ആരാധനക്കിറങ്ങിത്തിരിക്കുന്ന മനുഷ്യ മനസ്സുകളെ പിശാജ് ദുസ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പിശാജിനെതിരെ തന്റെ ആത്മവീര്യം കൊണ്ട് ശരീരത്തെ കീഴടക്കി പിശാജിനെതിരെ യുദ്ധത്തിനു പാകപ്പെടുത്തലാണ് ജിഹാദുൽ അക്ബറ. അതാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏറ്റവും വലിയ യുദ്ധം അതാണ്. എന്തുകൊണ്ടാണ് വാളെടുത്തുകൊണ്ട് ബാഹ്യ ശത്രുവിനെതിരെ നമ്മൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെക്കാളും യുദ്ധത്തെക്കാളും വലുത്? ആധുനിക ലോകത്ത് ചില മുസ്ലിം ചെറുപ്പക്കാർ വലിയ പോരാളികളായി വരാറുണ്ട്, ചാവേറുകളായി, ബോംബ് സ്ഫോടനം, അതുപോലെ കഴുത്തറുക്കൽ, ഇതൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രധാന പട്ടണത്തെ ആക്രമിക്കാൻ ചാവേറായി പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന അജ്മൽ കസബ്, ആ അജ്മൽ കസബുമായി ഒരു പത്രപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്യുമ്പോ വിശുദ്ധ റമദാനിൽ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രലേഖകനോട് അജ്മൽ കസബ് രാവിലെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. വിശുദ്ധ റമദാനിൽ ഭക്ഷണം കഴിക്കുന്ന പോരാളി, വിശുദ്ധ റമദാനിൽ ഈ നോമ്പെടുക്കാത്ത യോദ്ധാവ്, അഞ്ചു സമയങ്ങളിൽ നിസ്കാരം നിർവഹിക്കാത്ത യുദ്ധക്കൊതിയന്മാർ, ഈ മനുഷ്യപ്പറ്റില്ലാത്ത രക്തദാഹികളിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കള് മുസ്ലിമീങ്ങൾ ഭീകരവാദികളാണെന്ന് പറയുന്നത്. അത് തെറ്റായ ആരോപണമാണ്. യഥാർത്ഥ യുദ്ധം അതല്ല. അബാഹ്യമായി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ശത്രുവിനോട് ആയുധമെടുത്ത് നമ്മൾ നടത്തുന്ന പോരാട്ടത്തെക്കാളും പവറുള്ളത് സ്വന്തം ശരീരത്തെ കൂട്ടുപിടിച്ച് പിശാജ് നമ്മുടെ ആത്മാവിനെയും ആത്മീയതയെയും തകർത്ത് റബ്ബിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോ ആ പിശാജിന്റെ ദുർപ്രേരണക്കെതിരെയുള്ള യുദ്ധമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു, എന്തുകൊണ്ടാണ് വാളെടുത്തുകൊണ്ടുള്ള യുദ്ധത്തെക്കാളും സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകൾക്കെതിരെയുള്ള പിശാചിനെതിരെയുള്ള യുദ്ധം വലിയതാകാൻ കാരണം എന്ന് വിശദീകരിച്ചു മഹാന്മാർ പറഞ്ഞതിന്റെ കാരണം എന്താണ്? അമേരിക്കക്കാരനോട് യുദ്ധം ചെയ്യുമ്പോൾ,
അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരായ ആളുകളോട് നമ്മൾ വാളെടുത്ത് ബോംബെടുത്ത് യുദ്ധം ചെയ്യുമ്പോ ആ ശത്രുവിന്റെ സാന്നിധ്യം നമുക്കറിയാൻ കഴിയും. അവൻ ഏതിലൂടെയാണ് വരിക, എവിടെയാണ് വെട്ടുക, എവിടെയാണ് നമ്മ തകർക്കുക, എവിടെയാണ് അവൻ ബോംബിടുക, ഇതൊക്കെ ഏകദേശം കണ്ടെത്താൻ നമുക്ക് കഴിയും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, നമ്മുടെ ഉപകരണങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന, ശത്രു സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന യുദ്ധം, ആ യുദ്ധത്തിൽ വിജയിക്കുന്നതിനേക്കാളും പ്രയാസമാണ് ശത്രുവിന്റെ സാന്നിധ്യം എവിടെ എന്നറിയാത്ത കോലത്തിൽ യുദ്ധം ചെയ്ത് വിജയിക്കുക എന്ന് പറഞ്ഞു. അമേരിക്കക്കാരനോട് യുദ്ധം ചെയ്യുമ്പോ ഏകദേശമൊക്കെ ഓന്റെ ചലനം നമുക്കറിയാൻ കഴിയും. അല്ലെങ്കിൽ വർഗീയവാദികളോട് യുദ്ധം ചെയ്യുമ്പോ അവൻ ഏതിലൂടെ വരാന്നൊക്കെ ഏകദേശം നമുക്ക് ധാരണ കിട്ടും. എന്നാൽ പിശാജ് നമ്മളോട് യുദ്ധത്തിന് വരല ഏലിയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ന ശൈത്താന ലകും അദുവ്വും മുബീൻ. അല്ലാന്റെ ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്താണ് ഗൗരവത്തോടെ, ശൈത്താൻ നിങ്ങളെ ശത്രുവാട്ടോ, ശൈത്താൻ നിങ്ങളുടെ എതിരാളിയാട്ടോ. എന്തുകൊണ്ടാണ് ഈ ശൈത്താനുമായുള്ള യുദ്ധത്തിൽ നമ്മൾ യുദ്ധം ചെയ്യുമ്പോ, യുദ്ധത്തിൽ ഏർപ്പെടുമ്പോ ആ ശൈത്താൻ ഏതിലൂടെയാണ് കയറി വരിക എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അവന് നമ്മുടെ രക്തത്തിലൂടെ വരാം, അവന് നമ്മുടെ മജ്ജയിലൂടെ വരാം, അവന് നമ്മുടെ മാംസത്തിലൂടെ വരാം. നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പൗരാണിക കാലത്ത് ജീവിച്ച, അള്ളാഹുവിന് ആരാധന ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടിയ ഒരു ആബിദായ മനുഷ്യൻ, ആ ആബിദായ സ്വാലിഹായ മനുഷ്യനെ ഒന്ന് ഫസാദിലാക്കാൻ, അയാളെ ഒന്ന് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ പിശാജ് നേർക്കുനേരെ പണിയെടുത്തു. പക്ഷേ പരാജയപ്പെട്ടു. ആ മനുഷ്യനെ തകർക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ പിശാജ് പിന്നെ നേർക്കുനേരെയുള്ള പോരാട്ടം ഒഴിവാക്കിയിട്ട് വളഞ്ഞ വഴി സ്വീകരിച്ചു. അതെന്താണ്? ഈ ആബിദായ മനുഷ്യന്റെ മുന്നിലേക്ക് നേർക്കുനേരെ ചെല്ലാതെ വേറെ ഒരു പെണ്ണിൽ പിശാജ് രോഗം പരത്തി. ശൈത്താനെ കൊണ്ട് രോഗമുണ്ടാകുക? ഒരു കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ ശൈത്താൻ രോഗം ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ മുജാഹിദീങ്ങളൊക്കെ നമ്മളെ പരിഹസിച്ചു. ഇപ്പൊ നമ്മളെക്കാളും കൂടുതൽ ശൈത്താൻ അസുഖം ഉണ്ടാക്കുന്ന മുജാഹിദീനാ. മുജാഹിദീസൻ തന്നെ ഒരു ശൈത്താൻ അസുഖ. ഇന്നിപ്പോ അതൊന്നും വല്ലാതെ ആരും പരിഹസിക്കൂല. എന്നാൽ ശൈത്താൻ അസുഖം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ചിലര് പറയും എന്ത് ശൈത്താൻ, ശൈത്താൻ എങ്ങനെയാ രോഗം ഉണ്ടാക്കുക? വൈറസ് രോഗം ഉണ്ടാക്കുന്നു പറഞ്ഞ നമ്മക്കൊക്കെ വിശ്വാസം. അന്തേ അത് രാമൻ ഡോക്ടർ കണ്ടുക്കണ. ശൈത്താൻ രോഗം ഉണ്ടാക്കുന്നു അള്ളാന്റെ ഹബീബ് പറഞ്ഞത് നമ്മള് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണില്ല, ഇവൻ മുസ്ലിം അല്ല. അതെ, ആ സ്ത്രീയിൽ ശൈത്താൻ ഒരു രോഗം പരത്തി. ആ സ്ത്രീയുടെ കുടുംബത്തിൽ ശൈത്താൻ തോന്നിപ്പിച്ചു കൊടുത്തു. എന്താണ് തോന്നിപ്പിച്ചു കൊടുത്തത്? ഇന്നാൽ ഇന്ന സ്ഥലത്തൊരു സ്വാലിഹായ മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയാൽ നിങ്ങളുടെ രോഗം, മകളുടെ രോഗം മാറുമെന്ന് ഈ പിശാജ് തന്നെ തോന്നിപ്പിച്ചു. അങ്ങനെ തോന്നലിന്റെ ഭാഗമായി ആ പെണ്ണ് ഈ ആബിദായ മനുഷ്യനെയും തെരഞ്ഞു പോകാൻ, ആ സ്വാലിഹായ മനുഷ്യന്റെ അടുത്ത് ഈ സ്ത്രീ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ശൈത്താൻ അവിടെ എത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടി ആ സ്വാലിഹായ മനുഷ്യന്റെ മുമ്പിലെത്തിയപ്പോ ആ മനുഷ്യന്റെ മനസ്സിൽ കയറിയിട്ട് തന്റെ മുമ്പിൽ വന്ന പെൺകുട്ടിയോട് ആ ആബിദായ മനുഷ്യന്റെ മനസ്സിൽ ശൈത്താൻ അനുരാഗം സൃഷ്ടിക്കുകയാണ്. ശൈത്താന് പെണ്ണിനെ ചേർത്തി വെച്ച് മനുഷ്യനെ പഴപ്പിക്കാൻ എളുപ്പമാണ്. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അന്നിസാഉ ഔറാ, സ്ത്രീ മറയേണ്ടവളാണ്, സ്ത്രീ മറഞ്ഞിരിക്കേണ്ടവളാണ്. സ്ത്രീ എങ്ങാനും പുറത്തിറങ്ങിയാലോ ഇസ്തശ്രഫ ശൈത്താൻ, മറഞ്ഞിരിക്കുന്ന പെണ്ണ് വെളിവിലിറങ്ങിയാൽ പിശാചിന് മനുഷ്യനെ വേട്ടയാടാൻ എളുപ്പമാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, സ്ത്രീ പീഡനം അധികരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. സമൂഹത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ട്? തെരുവുകളിൽ നാണം മറക്കാതെ തന്റെ ചാരിത്രം തകർക്കപ്പെടാൻ തെരുവുകളിൽ കാത്തിരിക്കുന്ന കഴുകന്മാർക്ക് അവസരം കൊടുക്കുന്ന രീതിയിൽ ഔറത്തു മറക്കാതെ ധരിക്കുന്ന വസ്ത്രം തന്നെ പല പുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ ധരിച്ചുകൊണ്ട് തെരുവിലിറങ്ങുമ്പോ ആ പെണ്ണിൽ ആകൃഷ്ടരാകാൻ ഈ മനുഷ്യനെ, ഈ പുരുഷനെ പിശാചു പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീയിൽ അനുരാഗബന്ധിതനായി ആ സ്ത്രീയെ അതാ തന്റെ ലൈംഗിക വൃത്തിക്ക് വേണ്ടി ആ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിച്ച മനുഷ്യൻ,
ആ മനുഷ്യനെ തകർക്കാൻ ശൈത്താൻ ഉപയോഗപ്പെടുത്തിയത് ഒരു സ്ത്രീയെയാണ്. ആ സ്ത്രീയുമായി തന്റെ ലൈംഗികത പങ്കിട്ടതിന്റെ ശേഷം ഈ ആബിദായ മനുഷ്യന്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകുകയാണ്. പഠിച്ചവനെ, ഇതിപ്പോ ജനങ്ങൾ അറിഞ്ഞാൽ അപകടമാണല്ലോ, ഞാനൊരു തെറ്റു ചെയ്തു പോയല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടു നിൽക്കുമ്പോ ശൈത്താൻ മറ്റൊരു കോലത്തിൽ ഈ ആബിദായ മനുഷ്യന്റെ ഗുണകാംക്ഷി എന്ന നിലക്ക് ഇയാളുടെ മുന്നിൽ ശൈത്താൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടിയെ നിങ്ങളിതൊക്കെ ചെയ്തു, ഇനി നിങ്ങൾ മാനം കെടാതിരിക്കാൻ ഒരു മാറുകൊള്ളൂ. എന്താണ്? ആ പെണ്ണിനെ കൊന്നുകളയണം, ആ പെണ്ണിനെ കൊന്നുകളയണം. സുബ്ഹാനല്ലാഹ്, ഇന്നും നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന ബലാത്സംഗ കേസുകളിൽ അധികവും പര്യവസാനിക്കുന്നത് ഇരയെ കൊന്നൊടുക്കിക്കൊണ്ടാണ്. ശൈത്താൻ തോന്നിപ്പിക്കാൻ, ഇനി നിന്റെ ആവശ്യം കഴിഞ്ഞില്ലേ കൊന്നുകളഞ്ഞളാ എന്നാ രക്ഷപ്പെടാം, വെറുതെയാണ്. വ്യഭിചരിച്ചതിന്റെ ശേഷം നമ്മെ ഒരു ഘാതകനും കൂടിയാക്കാനുള്ള പിശാചിന്റെ കളിയാണ്. ഈ സ്വാലിഹായ മനുഷ്യനയാളെ കൊന്നുകളഞ്ഞു, പെണ്ണിനെ കൊന്നുകളഞ്ഞു. അവിടുത്തെ പണി തൽക്കാലം കഴിഞ്ഞ് നേരെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയി ശൈത്താൻ. ആ കുടുംബത്തിന്റെ മനസ്സിൽ പിന്നെ ദുർമന്ത്രം ഉണ്ടാക്കി, നിങ്ങളുടെ പെൺകുട്ടി രോഗം കൊണ്ട് മരിച്ചതല്ല, ആ പെൺകുട്ടിയെ മറ്റേയാൾ കൊന്നതാണ് എന്ന നിലയിലേക്ക് ധാരണകൾ എത്തിച്ചു. അങ്ങനെ ജനങ്ങൾ ആബിദായ മനുഷ്യനെ പിടികൂടുമെന്ന ഘട്ടമെത്തിയപ്പോൾ വീണ്ടും ശൈത്താൻ അവിടെ കടന്നു വന്നിട്ട് പറയുകയാണ്, ഞാൻ പിശാചാണ്, നിന്നെ ഞാൻ നേരത്തെ പഴപ്പിച്ചത് ഞാനാണ്, നിന്നെ ആ പെൺകുട്ടിയിൽ രോഗം ഉണ്ടാക്കിയത് ഞാനാണ്, ആ പെൺകുട്ടിയെ നിന്റെ മുമ്പിലെത്തിച്ചതും ഞാനാണ്, ആ പെൺകുട്ടിയുടെ അരികിലേക്ക് നിന്റെ മനസ്സിനെ ചായിപ്പിച്ചതും ഞാനാണ്, ഇനി നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്കല്ലാതെ ആർക്കും തന്നെ കഴിയൂല. ഇനി രക്ഷപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യാ? പണ്ടൊരു മുജാഹിദ് മൗലവി പറഞ്ഞു, മതി ശൈത്താന്റെ അപ്പണ് കൂടി കൊടുക്കുക. ശൈത്താൻ രോഗമുണ്ടാക്കും, അപ്പൊ ശൈത്താൻ രോഗമുണ്ടാക്കുമ്പോ ചികിത്സ ചെയ്യുന്ന ആൾക്ക് ഒരു കുപ്പി കള്ള് വാങ്ങിക്കൊടുക്ക, ശൈത്താനെ തൃപ്തിപ്പെടുത്തിയിട്ട് പറഞ്ഞേക്ക്. ശൈത്താൻ പറഞ്ഞു, നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയുള്ളൂ, ഞാൻ പറയുന്ന കാര്യം സമ്മതിച്ചാൽ ഞാൻ രക്ഷപ്പെടുത്തി തരാം. ഇയാളോട് എന്താണ് ശൈത്താൻ പറഞ്ഞത്? ഉസ്ജുദുലി സജദതൈൻ, എന്റെ മുമ്പിൽ രണ്ട് സുജൂദ് ചെയ്താൽ ഖലാസ്, നീ രക്ഷപ്പെടും. അതുവരെ റബ്ബിന്റെ മുന്നിൽ വെച്ച നെറ്റിത്തടം തന്റെ ആത്മാഭിമാനം രക്ഷപ്പെടുത്താൻ വേണ്ടി പിശാചിന്റെ മുന്നിൽ അങ്ങ് വെച്ചപ്പോ ശൈത്താൻ പറയുന്നു, ഇന്നീ ബരി ഉമ്മിൻകാ, മോനെ ഇനി നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല കേട്ടോ, ഇനി നീയായി നിന്റെ പാടായി, ഞാനായി എന്റെ പാടായി. ഇതാണ് ശൈത്താന്റെ കളി. ദുന്യാവിന്ന് നമ്മളെ കൊണ്ട് പലതും തോന്നിപ്പിക്കും, ആ തോന്നലുകൾക്കനുസരിച്ച് നമ്മൾ പലതും ചെയ്യും. ആഖിറത്തിലെത്തിയാലോ ശൈത്താൻ പറയും, മിന്നി ബരിയും മിൻക, എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. ഈ സമയത്ത് കണ്ടോ നിങ്ങൾ ശൈത്താൻ എങ്ങനെയൊക്കെയാ വരുന്നത്? ബാഹ്യ ശത്രു വരുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. ശൈത്താൻ നമ്മുടെ രക്തത്തിൽ കയറിയിട്ട്, മജ്ജയിൽ കയറിയിട്ട്, മാംസത്തിൽ കയറിയിട്ട്, നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ട് ശൈത്താൻ നമ്മ കീഴടക്കുന്നുണ്ട്. അതേ മഹാന്മാര് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്ന ഫിൽ ജസദി ലമുള്ളാഹ്, മനുഷ്യന്റെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഒരു പ്രധാനപ്പെട്ട ഏരിയയുണ്ട്, ആ ഭാഗം പ്രൊട്ടക്ഷൻ നൽകപ്പെടേണ്ട ഏരിയ. അവിടെ കേടുപാടുകളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ സ്വലഹൽ ജസദു കുല്ലുഹു, ഓന്റെ വാക്ക് നന്നായി, ഓന്റെ പ്രവർത്തനം നന്നായി, ഓന്റെ സംസ്കാരം നന്നായി, അവന്റെ സംസാരം നന്നായി, ആ ഭാഗം നന്നായാൽ വാക്ക് നന്നായി, ആ ഭാഗം നന്നായാൽ പ്രവൃത്തി നന്നായി, ആ ഭാഗം നന്നായാൽ ഇടപാട് നന്നായി. എന്നാൽ ആ ഭാഗത്ത് വല്ല കേടും വന്നാലോ ഫസദൽ ജസദു കുല്ലുഹാ, ആ ഭാഗം കേടുവന്നവന്റെ പ്രവർത്തനം കേടുവന്നുപോയി, അവന്റെ വാക്ക് കേടുവന്നുപോയി, അവന്റെ സംസാരം കേടുവന്നുപോയി, അവന്റെ സംസ്കാരം കേടുവന്നുപോയി. ഏതാണ് ആ ഭാഗമെന്നോ, അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഹൃദയമാകുന്ന കോട്ടയിൽ പിശാചിന് കയറാൻ കഴിയാതെ
ആ ഹൃദയത്തെ പ്രൊട്ടക്ഷൻ നൽകുകയും സംരക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. അവിടെ ചങ്ങാതി കയറിയാലോ പിന്നെ എല്ലാം തകരാറാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിശാച് കയറി വരുന്ന ചില കവാടങ്ങൾ, ആ കവാടങ്ങൾ കൊട്ടിയടക്കാനുള്ള അവസരമാണ് പരിശുദ്ധ റമദാൻ നമുക്ക് തരുന്നത്. ആ പരിശുദ്ധ റമദാൻ നമ്മെ അതിന് പ്രേരിപ്പിക്കുകയാണ്. എന്തേ, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിശാച് കടന്നു വരുമ്പോ ആ കടന്നു വരുന്ന കവാടം കൊട്ടിയടക്കാൻ റമദാൻ നമ്മെ പ്രേരിപ്പിക്കാൻ. ഒന്നാമതായി മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ശൈത്താൻ കയറി വരുന്ന കവാടം അൽ ഗളബ്, ദേഷ്യം. ദേഷ്യം ഒരാൾക്ക് ദേഷ്യം വന്നാ പിന്നെ പള്ളിയും കണക്കാണ്, ബാപ്പിയും കണക്കാണ്, ജ്യേഷ്ഠനും കണക്കാണ്, അനിയനും കണക്കാണ്, ഭാര്യയും കണക്കാണ്. ഒലബ്, ആ ഒലബ്, ആ ദേഷ്യമാണ്, ആ കോപമാണ് ലോകത്തുണ്ടാക്കുന്ന പല ഫസാദുകളുടെയും പ്രശ്നം. അല്ലേ, ആ നാട്ടില് രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ കുടുംബ കലഹം ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിൽ കത്തിക്കുത്ത് നടത്തുകയാണ്. എന്താ കാരണം? നേരത്തെ മറ്റോനെ കൊല്ലണം എന്ന് കരുതി ഇറങ്ങിയോനല്ല പലതും, വർത്താനം മൂത്തു, ദേഷ്യം കൂടി കൊന്നു കളഞ്ഞു. പിന്നെ പോലീസ് കയ്യ് ചങ്ങലക്കിട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുറ്റബോധം വേണ്ടില്ലായിരുന്നു. മത്താ ഖദിബൽ ഇൻസാനു ലഇബ ശൈത്താനു കമാ യൽഅബു സബിയ്യു ബിൽ ഖുറതി. മഹാന്മാര് പറയാണ്, ഒരു മനുഷ്യന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പന്ത് തട്ടി കളിക്കുന്നത് പോലെ, കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് പോലെ, പന്ത് കളിക്കുന്ന ഒരു കുട്ടിയുടെ കാൽപാദങ്ങളിൽ ഒരു ഫുട്ബോൾ എത്ര വിധേയപ്പെടുന്നുണ്ടോ അതുപോലെ ദേഷ്യം വന്ന മനുഷ്യനെ കൊണ്ട് ശൈത്താൻ പന്ത് തട്ടി കളിക്കുന്നതാണ്. ദേഷ്യം വന്നാൽ, ദേഷ്യം വന്നപ്പോഴാണ് പറഞ്ഞത് എന്റെ മൂന്ന് തലാക്കും ഞാൻ ചൊല്ലി. പിന്നെ മൂപ്പരാലോചിച്ച്, കുട്ടികൾ അഞ്ചെട്ടെണ്ണ ആയിക്കണല്ലോ, രാത്രി ചോറും കൂട്ടാനൊക്കെ വളമ്പി തരാൻ ആയപ്പോൾ ആചാരാക്കാക്ക് മനസ്സിലായത് പടച്ചോനെ രാവിലെ ഞാൻ പറഞ്ഞത് കുറച്ച് ഡേഞ്ചർ വർത്താനാലേ. എന്തേ, മൂക്കത്തുക്ക് ദേഷ്യം വന്ന മൂന്ന് തലാക്കും ചൊല്ലുക എന്നുള്ളതാണ് നമ്മളെ തെർത്തീപ്. അല്ലേ, ദേഷ്യം കണ്ട് പമ്പറന്നോള് പോയി കിട്ടാൻ ഒന്നെന്നെ ധാരാളാണ്. പിന്നെ ഈ മൂന്നെണ്ണം തത്തിനാ, അത് നമ്മളെ ദേഷ്യം തൊള്ള നിറച്ച് പറഞ്ഞാലേ ദേഷ്യം തീരുള്ളൂ. അതിനാണ് ഈ മൂന്നെണ്ണം ചെല്ലണത്. ആ മൂന്ന് തലാക്കും ചൊല്ലിക്കഴിഞ്ഞിട്ട് ദേഷ്യമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ വീടണയുമ്പോഴാണ് രാവിലെ പറഞ്ഞതിന്റെ പോയത്തം തിരിയ. പിന്നെ ഇങ്ങനെ ഉസ്താദുമാരെ തെരഞ്ഞെടുക്കും, ഇനി എന്താ ഉസ്താദെ കാട്ടുക? ഉസ്താദുമാര് പറഞ്ഞ് പെട്ടെന്നൊന്നും കാട്ടൽ നടക്കൂല, ഇനി ഒരു ഏർപ്പാടും നടക്കൂല, ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നോക്കാ. അപ്പൊ പിന്നെ പിന്നെന്താ ആലോചിച്ച, എന്നാ പിന്നെ ഞമ്മക്കനുസരിച്ച് ഫത്വ തരണോല് വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ, അപ്പോൾ അപ്പുറത്തെ ആമ്പള്ളി കാണാം. അങ്ങനെയാ പലരും മുജാഹിദാകുക, അവനാനു പറ്റിയ മസാല അവിടുന്ന് കിട്ടും. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾ അതിന് പറ്റിയതാ പറയാ, നാട്ടുകാർക്ക് പറ്റിയതല്ല പറയാ, അള്ളാഹ്ക്ക് പറ്റിയതാ പറയാ. അപ്പൊ നാട്ടുകാർക്ക് പറ്റിയത് പറയണോലൊരിച്ച് പിന്നെ പോ. സഹോദരന്മാരെ, ഓലബ്, ആ ദേഷ്യം ഒരു മനുഷ്യനിലെത്തിയാൽ കുട്ടികൾ പന്ത് തട്ടിക്കളിക്കുന്നത് പോലെ പിശാജ് നമ്മ പന്ത് തട്ടിക്കളിക്കാൻ പരിശുദ്ധ റമദാൻ നമ്മ പരിശീലിപ്പിക്കാൻ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നോമ്പ് നോറ്റ ഒരു മനുഷ്യനെ ഒരാൾ വന്നിട്ട് നന്നായി ചീത്ത പറഞ്ഞു, പള്ളറിച്ച് ചീത്ത അറിഞ്ഞു, ഞമ്മളെന്താ പറയണ്ടേ? ഇന്നീ സ്വാഇമുൻ, മോനെ ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, നീ ആക്ഷേപിക്കുന്നത് പോലെ എനിക്ക് ആക്ഷേപിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഞമ്മളെങ്ങനെയാ പറയല്? നമ്മള് പറയും റമദാനാണ് കഴിച്ചിട്ട് എനിക്ക് ഞാൻ കാട്ടിത്തരാ, അങ്ങനെയല്ല. ഞമ്മളെ ക്ഷമയും ഈമാൻ എന്ന് പറഞ്ഞാല് തൽക്കാല റമദാനിലൊന്നും ചെയ്യണ്ട, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡബിൾ അടക്കം പെരുന്നാൾ മുതൽക്ക് പിന്നെ സകല തോന്നിയാസോടാകാന്നാണ്, അങ്ങനെയല്ല. ഇന്നീ സ്വായി മുന്നെന്ന് പറഞ്ഞാ ഞാൻ നോമ്പുകാരനാ, ഞാൻ തിരിച്ചു പറയില്ല, ഞാൻ പകരം പറയില്ല. എന്താ നിങ്ങള് ഒരു മാസക്കാലം ഇങ്ങനെ ദേഷ്യവും ചീത്തയൊക്കെ കേട്ട് ശീലായാല് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നീമ്പം വന്ന് ചീത്ത അറിയണം, ഞമ്മക്കത് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. മുപ്പീസം കേട്ടാ നമ്മളിപ്പം ഞെത്താവും, നാലീസം കേട്ടാല്. അപ്പൊ ഒരു മാസക്കാലം ഒരാളുടെ ദേഷ്യവും ചീത്തയും നിരുപാധികം കേട്ട് ശീലമായി അത് പാകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ റമദാൻ കഴിഞ്ഞിട്ടുള്ള 11 മാസം ഒരാൾ ചീത്ത അറിയുമ്പോ നമുക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നിങ്ങൾ ആലോചിച്ചോക്കി, എപ്പോഴും നമ്മൾ ആലോചിക്കലുണ്ട്,
ഉസ്താദിനെതിരെ വലിയ വലിയ ആരോപണങ്ങളും വലിയ വലിയ ചീത്തിയും തെറിയൊക്കെ ഇങ്ങനെ കേൾക്കും. നമ്മളൊക്കെ ഇങ്ങനെ കാര്യം പഠിച്ചോനെ, ഇതൊക്കെ മനുഷ്യന്മാർ പറയണല്ലോ ആ നല്ല മനുഷ്യനെ പറ്റി. ഉസ്താദിന്റെ അടുത്ത് എന്നോക്കിയാ കാണാം, ഉസ്താദ് ആ പാൽ പുഞ്ചിരിയും പൊയിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഉസ്താദ് അപ്പോഴും ചിരിക്കാണ്, എന്തേ ഉസ്താദ് 10-50 കൊല്ലം ഇത് കേൾക്കണ്, 10-50 കൊല്ലം ചീത്ത കേട്ട മനുഷ്യന് ഇനി 10-100 കൊല്ലം കേട്ടൂടെ. അപ്പൊ ഇതാണ് റമദാൻ നമ്മെ പരിശീലിപ്പിക്കുന്നത്. ഒരു മാസക്കാലം ഒരാള് നിരുപാധികം നമ്മളോട് ദേഷ്യപ്പെടുകയും ചീത്ത പറയുകയും ചെയ്യുമ്പോ ആ ചീത്ത പറയുന്ന ആക്ഷേപകന്റെ മുന്നിൽ ആത്മസമരം നടത്തി തന്റെ ആത്മാവിനെ നിയന്ത്രിച്ച് നമ്മൾ പറഞ്ഞു ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. പിന്നെ ഓനങ്ങനെ പറഞ്ഞ ഹല്ലി ഹല്ലി ലേ, പിന്നെ ഓൻ പറയട്ടെ നമുക്ക് പ്രശ്നമല്ല. പിന്നെ 11 മാസക്കാലം അതൊക്കെ കേൾക്കാനും സഹിക്കാനും നമ്മ നിയന്ത്രിക്കാനും നമ്മ പാകപ്പെടുത്താണ് പരിശുദ്ധ റമദാൻ. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, പരിശുദ്ധമായ റമദാൻ നമ്മ നിയന്ത്രിക്കുകയാണ്, പരിശുദ്ധമായ റമദാൻ നമ്മ പാകപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ആ റമദാൻ നമ്മ പരിപപ്പെടുത്തുകയാണ്, പാകപ്പെടുത്തുകയാണ്. പിന്നെ മനുഷ്യനെ നാശമാക്കുന്ന വേറൊരു സംഗതിയാണ്, മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പിശാജ് കടന്നു വരുന്ന ഒരു കവാടമാണ് അൽ ഹിർസു വൽ ഹസദ്, അസൂയയും അത്യാഗ്രഹവും. അല്ലാഹു തന്നത് മതിയാകാതെ വരുമ്പോണ്ടാണ് സോക്കടാണ് ഈ അത്യാഗ്രഹവും അസൂയയും. റബ്ബ് നമുക്ക് തന്നതിൽ ഒരു കനാഅത്ത്, അതുകൊണ്ട് പൊരുത്തപ്പെടാനും തെറ്റുപെടാനുള്ള ഒരു മനസ്സ്, ആ മനസ്സ് നഷ്ടപ്പെട്ടാൽ ശൈത്താൻ വരും നമ്മുടെ ഹൃദയത്തിലേക്ക്, ശൈത്താൻ വരും ലേ. മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളെ ക്ഷണിച്ച് കിട്ടാതെ ആയപ്പോ എന്ത് ചെയ്തു? അവസാനം ജനങ്ങളെ അല്ലാഹു തആല നശിപ്പിക്കാൻ തീരുമാനിച്ചു. വിശ്വാസികളായ ആളുകളെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറി യാത്ര ചെയ്യാണ്. ആ യാത്ര ചെയ്യുമ്പോ കപ്പലിലുണ്ട് പരിചയമല്ലാത്ത ഒരാള്, ആകെ കുറച്ച് മെമ്പർമാരുള്ളൂ, അവരെയൊക്കെ പരസ്പരം നൂഹ് നബി അലൈഹിസ്സലാമിന് പരിചയമുണ്ട്. പരിചയമില്ലാത്ത ഒരാളെ കപ്പലിൽ കണ്ടപ്പോ നൂഹ് നബി അലൈഹിസ്സലാം ചെന്ന് അന്വേഷിക്കാണ് ആരാണ് പുള്ളി. ചോദിച്ചു നോക്കുമ്പോ മറ്റേയാളാ, ആര്? ഇബ്ലീസ്. ആ ഇബ്ലീസിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ വണ്ടിയും വലിയൊക്കെ ഉണ്ടാക്കിയേ. അക്കപ്പലിൽ കയറിയിട്ട് ആൾക്കാരെ ഫസാദാക്കാനുള്ള പണിയിലാ ഇബ്ലീസ്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് ദേഷ്യം വന്നു. ദേഷ്യം വന്നു പറഞ്ഞ പെങ്ങളല്ലേ ദേഷ്യം പാടില്ല എന്ന്, തീരെ ദേഷ്യമില്ലാത്തവൻ പെങ്കൂസനാണ്, ഓനൊന്നിനും പറ്റൂല. ദേഷ്യം വേണം, അതെങ്ങനെ? അൽ ഗളബു ഫില്ലാഹി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബൗലു ഫില്ലാഹ്. ദേഷ്യം അല്ലാന്റെ മാർഗത്തിലാകണം, ഇഷ്ടവും അല്ലാന്റെ മാർഗത്തിലാകണം. അല്ലാന്റെ മാർഗത്തിലുള്ള ഇഷ്ടം, അല്ലാന്റെ മാർഗത്തിലുള്ള വെറുപ്പ് എന്ന് പറഞ്ഞാ എന്താ? അല്ലാന്റെ മാർഗത്തിലുള്ള ദേഷ്യം എന്ന് പറഞ്ഞാല് ഒരു പുത്തൻവാദി, ഒരു വഹാബിയെ കല്യാണത്തിന് വിളിക്കണ്ടെന്ന് പറഞ്ഞു, അത് അല്ലാന്റെ മാർഗത്തിലുള്ള വെറുപ്പും ദേഷ്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദുനിയാവിന്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പിതാവിന് ആരെങ്കിലും ഒന്ന് ചീത്തറിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യം അല്ലേ? എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിനെ വന്നിട്ട് ഒരു വഹാബി ചീത്തറിഞ്ഞാൽ നമ്മൾ പറയും പറഞ്ഞു പോയിക്കോട്ടെ. ബാപ്പാനെ പറഞ്ഞാ വിടൂല, മടക്കു കുത്തിയിട്ട് കൈ ഓങ്ങിയിട്ട് നന്നായി പറയും. അള്ളാന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നതും അള്ളാന്റെ മാർഗത്തിലുള്ള ദേഷ്യം എന്ന് പറയുന്നതും ഈമാനിന്റെ ഭാഗമാണെന്ന് ഖാല റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാ, അള്ളാഹുവിന്റെ ശത്രു കപ്പലിന് പുറത്തു പോകണം. നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഇപ്പം യാചിച്ചു, ഇങ്ങനെ ഈ വെള്ളപ്പൊക്കത്ത് കയറക്കി വിടരുതേ, നമ്മളതീന്ന് ഇറക്കി വിടരുത്. അവസാന ഇബ്ലീസ് പറഞ്ഞു, 5 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മനുഷ്യന്മാരെ ഫസാദാക്കല്. ആ 5 കാര്യങ്ങളിൽ നിന്ന് 3 കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ ഇഞ്ഞതീന്ന് ഇറക്കി വിടരുത്, 2 കാര്യം ചോദിക്കാൻ പാടില്ല. അള്ളാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിന് വഹി ഇറക്കിയിട്ട് പറഞ്ഞു, ആ 2 എണ്ണം ഏതാന്ന് ചോദിച്ചോക്കി, അതാ ഡേഞ്ചർ. ആ 2 എണ്ണം ഏതാന്ന് ചോദിച്ചോളി, അതാ ഡേഞ്ചർ. ബാക്കി 3 എണ്ണം വിട്ടളി. അവസാനം ഗത്യന്തരമില്ലാതെ നൂഹ് നബി അലൈഹിസ്സലാമിന്
ഇബിലീസ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഷൈത്താനിന്റെ വിശദീകരണം ഒന്നാമതായി അത്യാഗ്രഹമാണ്, അതുപോലെ അസൂയയാണ്. ഫഅമ്മൽ ഹസദു ഫബിൽ ഹസദി ജുലുഇൻതു വജുഇൽതു റജീമാ. അസൂയ എന്ന് പറയുന്നത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നതാണ്, അസൂയ എന്ന് പറയുന്നത് നമ്മുടെ ഹക്കിൽ നിന്ന് തിരിച്ചു കളയുന്നതാണ്. അസൂയ എന്ന് പറയുന്നത് അതുവരെ നമ്മൾ സ്നേഹിച്ച ഒരാളോട് നമുക്ക് അസൂയ വന്നാൽ ആ അസൂയയുടെ കാരണം പിന്നെ നമ്മുടെ മനസ്സിൽ വെറുപ്പാവുകയാണ്. അസൂയ എന്നാൽ ഹക്കിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതാണ്, അസൂയ എന്നാൽ ഖൈറിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതാണ്, അസൂയ എന്നാൽ നന്മയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതാണ്. ഇബ്ലീസിന് പറ്റിയത് അതല്ലേ? ഇബ്ലീസ് അനുഭവം പറയാണ്, അന്ന് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, ഞാനുണ്ട് അക്കൂട്ടത്തിൽ, പക്ഷേ എനിക്കത് അത്ര ദഹിച്ചില്ല. എന്നെക്കാട്ടിലൊരു ഉഷാറ് ആദം നബിക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിപ്പോ എങ്ങനെയാ? എന്നാ പിന്നെ ഞാൻ മൂപ്പർക്കെതിരാകുക. ആദം നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസിന്റെ മനസ്സിൽ അസൂയ വന്നപ്പോ ആ അസൂയയുടെ കാരണമായി ആദം നബി അലൈഹിസ്സലാമിനോട് മാത്രമല്ല പിന്നെ ഇബ്ലീസ് എതിരായത്, അള്ളാഹനോട് തന്നെ എതിരായി. മുഅ്മിനീങ്ങളെ, ഹഖിനെതിരായി, സത്യത്തിനെതിരായി, ഖൈറിനെതിരായി. അള്ളാഹു നമ്മെ കാക്കട്ടെ. എ പി ഉസ്താദ് പറയുന്ന കാര്യത്തില് ഏത് സംഗതിനോടാ സുന്നിയക്ക് എതിർപ്പുണ്ടാകുക? ഒന്നിനോടും ഉണ്ടാവില്ല. എന്നാൽ ഉസ്താദെ കുറെ ആൾക്കാരെ എതിർക്കുന്നുണ്ടല്ലോ, അസൂയ വന്നപ്പോ ഹക്കിനെതിരായി. ആ എ പി ഉസ്താദ് ഒരു പള്ളി ഉണ്ടാക്കുന്നു പറഞ്ഞ ആർക്കേലും ഇപ്പൊ അതിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ? പള്ളി ഉണ്ടാക്കണീന മുഅ്മിനീങ്ങൾ എതിർക്കും. അപ്പൊ എതിർക്കണ എന്തുകൊണ്ടാ? ഹക്കിനെതിരാകുക. അന്തേ അസൂയ കൽബിൽ വന്നു. എ പി ഉസ്താദ് പത്ത് എത്തിയും കുട്ടികളെ വളർത്തുന്നു പറയുമ്പോ അതിനും കുറ്റം പറയാ. എന്തിന്? അത് എത്തിയും കുട്ടികളെ പോറ്റിയ കൂലില്ല എന്ന് ഒരു അഭിപ്രായം ഉണ്ടായിട്ടല്ല. എത്തീമിന് ഭക്ഷണം കൊടുത്താൽ കൂലിണ്ട് എന്ന് ലോകത്തെല്ലാ മുസ്ലിമിനും അഭിപ്രായം. പിന്നെ എ പി ഉസ്താദ് ഒരു എത്തീങ്ങാനം ഉണ്ടാക്കും എന്ന് പറയുമ്പോ എന്തിനാ ഉസ്താദിനെ കുറ്റം പറയണത്? അസദ് അസദ് വന്നാൽ, അസൂയ വന്നാൽ ഹക്കിൽ നിന്നു തന്നെ നമ്മൾ അറിയാതെ നമ്മെ പിന്തിരിപ്പിക്കും. ഇബ്ലീസ് പറയാം, മനുഷ്യന്മാരെ ഞാൻ ഫസാദാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം അസൂയയാണ്. ആ അസൂയ കൊണ്ടാണ് ഞാൻ എന്നെ ഇക്കോലമായത്. ഫബിൽ ഹസദി ജുലുഇൻതു വജുഇൽതു റജീമാ. ആ അസൂയയല്ലേ അന്നാദൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് സമ്മതം, എന്റെ മനസ്സ് പാകപ്പെടാതെ വന്നത്? പിന്നെ എന്തോ വെച്ചാല് അസൂയയാണ് ഞാൻ, അസൂയ കൊണ്ടാണ് ഞാൻ നിങ്ങളെ എതിർക്കണതെന്ന് ആരും പറയില്ല. ഏയ്, അസൂയക്കെതിരെ, അസൂയ കാരണത്താലാണ് ഞാൻ നിങ്ങളെ എതിർക്കണത്, അസൂയ കാരണത്താലാണ് എനിക്ക് എത്തീങ്ങാനനോടെതിരെ, അസൂയ കാരണത്താലാണ് എനിക്ക് പള്ളിനോടെതിരെ എന്ന് പറയില്ല. അതിന് ചില ന്യായങ്ങളാണ് പറയാം. അതല്ലേ ഇബ്ലീസും പറഞ്ഞത്? ഇബ്ലീസ് പറഞ്ഞു ആദം നബിനെ മണ്ണുകൊണ്ടാണ്, എന്നെ പ്രകാശം കൊണ്ടാണ്. അല്ലാതെ ആദം നബിനോട് അസൂയ ഉണ്ടായിട്ടാ ഞാൻ സുജൂദ് ചെയ്യണെന്ന് ഇബ്ലീസും സമ്മതിച്ചിട്ടില്ല. ന്യായങ്ങൾ ഉണ്ടാക്കുക. ആ ന്യായം, അത് മനുഷ്യൻ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, ഞാൻ വരുന്നത് കേരളത്തിന്റെ ഒരറ്റത്തു നിന്നാണ്. അതേ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിന്റെ അടുത്ത്, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമാണ്. ആ അതിർത്തി പ്രദേശത്തിൽ നിന്ന് വിനീതനായ ഞാൻ കിലോമീറ്ററുകൾ കടന്ന് ഇവിടെ എത്തിയപ്പോ ഇത് മംഗലാപുരം പ്രദേശത്തിന്റെ കർണാടക സ്റ്റേറ്റിന്റെ ഒരു കുഗ്രാമമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ പരിശുദ്ധ കാർമികത്വത്തിൽ പടുത്തുയർത്തിയ പള്ളി മിനാരങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന ബംഗലേ. ആ വഴിക്കടവ് ചുരത്തിന്റെ ചാരത്തു ചെന്നാൽ നിങ്ങൾക്ക് കേൾക്കാം മുഅ്മിനീങ്ങളെ, അതേ പണ്ഡിതന്റെ കൈകളെ കൊണ്ട് പടുത്തുയർത്തിയ പള്ളി മിനാരങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന പള്ളി മിനാരങ്ങളിലെ ബംഗലേ. കർണാടക സ്റ്റേറ്റിലെ മംഗലാപുരത്തിന്റെ ഈ കുഗ്രാമത്തിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. കേവലം ഒരു മംഗലാപുരത്ത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിടത്തെ
കാർമ്മികത്വത്തിൽ പള്ളികൾ ഉണ്ടാക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞങ്ങളെ കേരളത്തിൽ കുറെ മുതലാളിമാരുണ്ട്, ഞങ്ങളെ കേരളത്തിൽ കുറെ സമുദായ നേതാക്കളുണ്ട്. നിങ്ങളെ കർണാടകത്തെ പോലെയല്ല, മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും അറിവ് കൊടുക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും എന്ന് പറഞ്ഞ് അധികാരവും ഭരണവും രാഷ്ട്രീയവും കൈയാളുന്ന പ്രസ്ഥാനങ്ങളും നേതാക്കളും തന്നെ ഞങ്ങളെ നാടുകളിലുണ്ട്. ഏതെങ്കിലും കേരള സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ മുസ്ലിം നേതാവിന്റെ കൈകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു മതകലാലയമുണ്ടായിട്ടുണ്ടോ? ഒരു മദ്രസ പടുത്തുയർത്താൻ നിങ്ങൾക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ? ഒരു തീഗാന നിർമ്മിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? വിദ്യാഭ്യാസപരമായി പ്രയാസപ്പെടുന്ന നിങ്ങൾക്കൊരു വിദ്യാഭ്യാസ കലാലയമുണ്ടാക്കാൻ കേരളത്തിൽ സമുദായത്തിന്റെ ആളുകളായി അധികാരം വരെ കൈയാളുന്ന പ്രമാണിമാരുണ്ടായിട്ട് നേതാക്കളുണ്ടായിട്ട് ആരെങ്കിലും നിങ്ങളെ കൈപിടിച്ചിട്ടുണ്ടോ? നിങ്ങളെ എന്നു മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ മുസ്ലിം ഇന്ത്യയുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട കമ്മീഷനാണ് സച്ചാർ സമിതി. ആ സച്ചാർ സമിതി റിപ്പോർട്ട് ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളുടെ മുന്നിൽ വായിക്കപ്പെടുമ്പോ ആ സച്ചാർ സമിതി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉള്ളത് പശ്ചിമ ബംഗാളിലാണ്. ആ പശ്ചിമ ബംഗാളിലെ മുസ്ലിമീങ്ങളില്ലേ, അവർക്ക് വെള്ളമില്ലാത്ത പ്രദേശങ്ങള്, വെളിച്ചമില്ലാത്ത പ്രദേശങ്ങള്, ആരാധനാലയങ്ങളില്ലാത്ത പ്രദേശങ്ങള്, കലാലയങ്ങളില്ലാത്ത ഗ്രാമങ്ങള്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കൈകളിൽ MLA മാരില്ല, MP മാരില്ല, രാഷ്ട്രീയമില്ല, അധികാരമില്ല, സമ്പത്തില്ല. അള്ള കൊടുത്ത തൗഫീക്കും ആത്മാർത്ഥതയും ആർജവത്വവും കൈമുതലായി സ്വീകരിച്ച് ഇന്ത്യയിൽ ആ പണ്ഡിതൻ നടത്തുന്ന പടയോട്ടത്തിന്റെ മാധുര്യമാണ് മംഗലാപുരത്തെ ഈ ഗ്രാമത്തിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ ഇക്കഥ പറയാൻ പശ്ചിമ ബംഗാളിലെ മുസ്ലിമീങ്ങൾക്കുമുണ്ട്. അവർക്കതാ അവിടെ വെള്ളം കൊടുക്കുകയാണ് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്കോ, ഞങ്ങളെ നാടുകളിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസവും കലാലയങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തവർ തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതൊക്കെ ഞങ്ങളെ കുത്തകയാണെന്ന് പറഞ്ഞ് കാന്തപുരം ഉസ്താദിനെ കല്ലെറിയുന്നവരുണ്ട്. ആ പണ്ഡിതനെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ പടച്ചുവിടുന്ന കുപ്രചരണങ്ങളാണ് പലപ്പോഴും നല്ലവരായ മുസ്ലിമീങ്ങൾ തെറ്റുദ്ധരിക്കപ്പെടാൻ കാരണമാകുന്നതെങ്കിൽ ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ നോക്ക്, പശ്ചിമ ബംഗാളിൽ ഒരു കാലത്ത് മുസ്ലിം നേതാക്കൾ രാഷ്ട്രീയക്കാരായുള്ള രാജ്യമാണ്. MLA മാരും ഭരണാധികാരികളും മുസ്ലിം നേതാക്കളായി രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടായ നാടുകളാണ്. എന്തേ അവിടെ നിന്നൊന്നും അത് കാണാനില്ലാതെ പോയത്? ഇസ്ലാമിന്റെയും മതത്തിന്റെയും പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ ആദ്യം മുസ്ലിമീങ്ങളിൽ ഇസ്ലാം ദീൻ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരക്കാൻ കഴിയുകയുള്ളൂ. കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ ഇസ്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പണ്ഡിതന്മാരുണ്ടായപ്പോ, ഇസ്ലാമിക ബോധം പകർന്നു കൊടുക്കാൻ പണ്ഡിത നേതാക്കൾ ഉണ്ടായപ്പോ, ആ മുസ്ലിം ബോധമുള്ള ബെൽറ്റിലാണ് മുസ്ലിം രാഷ്ട്രീയം വളരുന്നത്. അതെന്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ സ്റ്റേറ്റുകളിൽ വളർന്നില്ല? അവിടങ്ങളിൽ ഇസ്ലാമിക ബോധവും മതചിന്തയും വളർത്താനുള്ള പണ്ഡിതന്മാരുണ്ടായില്ല. ചുമരുണ്ടാക്കാൻ ആളില്ലാതെ പോയപ്പോ ചിത്രം വരക്കാൻ കഴിയാതെ പോയതാണെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മുസ്ലിം ഇന്ത്യയുടെ പാർശ്വഭാഗങ്ങളിലാണ് കാന്തപുരം ഉസ്താദിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് പശ്ചിമ ബംഗാളിലുണ്ട്, അത് കാശ്മീരിലുണ്ട്, ഉത്തരേന്ത്യയിലുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ദിക്കുകളിലുണ്ട് കേട്ടോ. ആ നന്മകൾ, ആ നന്മകൾ മുഴുവനും ആ പണ്ഡിതൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ചിലർ അദ്ദേഹത്തെ വേട്ടയാടുന്നു, മറ്റു ചിലർ മറ്റു ചിലരോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരാകുന്നു.
ആഹ്റം നഷ്ടപ്പെട്ടു പോകുന്നത് ചിന്തിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ. ആ മഹാനായ പണ്ഡിതൻ ഈ സമുദായത്തിന് വേണ്ടി യഥാ ആഹോരാത്രം പണിയെടുത്ത് ഇതുപോലെയുള്ള ഖൈറുകളെമ്പാടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ പലരും അത് തച്ചുടക്കാനുള്ള കാരണം തേടുകയാണ്, അത് തകർത്തെറിയാനുള്ള കാരണം തേടുകയാണ്. മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കളായ രാഷ്ട്രീയ ഫാസിസ സംവിധാനങ്ങളുടെ തോളോട് തോളുരുമ്പി നിന്നുകൊണ്ട് മുസ്ലിം വിരുദ്ധരാകുന്ന വർഗീയവാദികളുടെ പതാകക്ക് കീഴിൽ തങ്ങളുടെ പതാക കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ മഹാനായ പണ്ഡിതന്റെ കാർമ്മികത്വത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെയും തച്ചുടക്കാൻ വേണ്ടി സഖ്യകക്ഷി ഉണ്ടാക്കുന്നവരുണ്ട്. അവിടങ്ങളിലാണ് ഈ മഹാനായ പണ്ഡിതൻ നിഷ്കളങ്കമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പണ്ഡിതൻ നമുക്ക് ഇതുപോലെയുള്ള സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ജനങ്ങൾ പലരും കുറ്റപ്പെടുത്തുന്നവർക്ക് അസൂയോണ്ടാന്ന് പറയില്ല, അത് ഇബ്ലീസും പറഞ്ഞിട്ടില്ല. പിന്നെ അത് കുറ്റപ്പെടുത്താൻ പല കാരണങ്ങൾ ഉണ്ടാക്കും. ചിലർ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും, അത് ഇബ്ലീസ് ഉണ്ടാക്കി. കാരണം ആദം നബി അലൈഹിസ്സലാമിന് സുജൂദിയ്യാത്തിന്റെ കാരണം എന്താ? ആദം നബിനോടുള്ള അസൂയൊന്നല്ല. പിന്നെ അത് ആദം നബിനെ മണ്ണുകൊണ്ടാണ്, എന്നെ പ്രകാശം കൊണ്ടാ മൂപ്പര് ന്യായം ഉണ്ടാക്കി. ഈ ന്യായമാണ് അസൂയയെ അക്കിൽ നിന്ന് നമ്മ പിന്തിരിപ്പിക്കാനുള്ള പ്രചോദനം. സുബ്ഹാനല്ലാഹ്, ഇബ്ലീസ് പറയാൻ ആ അസൂയയാണ് മനുഷ്യനെ ഹക്കിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരായുധം. ആ അസൂയ നോക്കിങ്ങള് ഒരിക്കലും നന്നാകാൻ പറ്റാത്ത കോലത്തില്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇബ്ലീസ് തൗബയ്യാൻ ചെന്നു മൂസാ നബിന്റെ മുന്നിൽ. ഒരു സാധുവായ മനുഷ്യന്റെ കോലത്തിൽ ചെന്നിട്ട് പറഞ്ഞു, മൂസാ നബിയെ എനിക്ക് തൗബുണ്ടോ എന്ന് ചോദിച്ചു നോക്കി, ഞാനൊരു മഹാപാപിയാണ്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, പഠിച്ചവൻ ഒരു സാധു വന്നിക്കണ് തൗബക്ക് വകുപ്പുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിന്റെ ജാർത്തിങ്ങ പോയിട്ട് രണ്ട് സുജൂദ് ചെയ്ത് വരാൻ പറ വന്ന ആളോട് എന്നാ തൗബ കൊടുക്കാ. മൂപ്പര അന്നാണ് മടക്കുത്തി പോയത്. ഹയാത്ത് കാലത്ത് ആ പണിക്ക് നിക്കായിട്ടാ ഞാൻ ഇക്കോലായത്. ഹയാത്ത് കാലത്ത് തങ്ങൾ പാപ്പന്റെ കൈ മുത്താത്തോം വഫാത്തിന്റെ ശേഷം ജാറത്തിങ്കലും മുത്താൻ വരൂലെന്ന് ഉറപ്പല്ലേ? അതിൽ സംശയമൊന്നുമില്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇബ്ലീസ് പറയാണ് അസൂയ, ആ അസൂയ കൊണ്ടാണ് ഞാൻ ഇക്കോലമായത്. രണ്ടാമത്തേത് ഹിർസാണ്, അത്യാഗ്രഹമാണ്. നമ്മുടെ ആദിമ പിതാവാകുന്ന ആദം നബി അലൈഹിസ്സലാമിനെ നമ്മുടെ തറവാടാകുന്ന സ്വർഗത്തിൽ നിന്ന് ആട്ടിയിറക്കാൻ ഇബ്ലീസ് ഉപയോഗിച്ച തന്ത്രം ഈ അത്യാഗ്രഹമാണ്. അതല്ലേ, ഒന്നല്ലാത്തതൊക്കെ അനുവദിച്ചു. ഒന്നിന്റെ അടുത്തേക്ക് പോകരുത് എന്നാ പറഞ്ഞ ഒരു പഴം അതിനോ അത് പറ്റൂല. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ അതിനോട് തന്നെ താല്പര്യം ഉണ്ടാക്കി ഇബ്ലീസ്. ഇതന്നെ മനുഷ്യന്റെ സ്വഭാവം. അല്ല പാടില്ല എന്ന് പറഞ്ഞതിനോട് നമുക്ക് കമ്പുണ്ടാവും അല്ലേ? ഭാര്യനെ നോക്കണീനേക്കാളും അയലോകക്കാത്തിനെ നോക്കാൻ പൂതിയക അല്ലേ? അതുപോലെ നല്ല ജ്യൂസ് അള്ളാഹു തആല അങ്ങാടിയിൽ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ജ്യൂസിനോട് താല്പര്യമല്ല, തന്നെ തന്നെ നശിപ്പിക്കുന്ന മദ്യത്തോട് താല്പര്യം അല്ലേ? നല്ല കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാൻ അള്ളാഹു വഴി തന്നിട്ടുണ്ട്. അതിനു പകരം കുറുക്കു വഴിയായി ബാങ്കിലേക്ക് ഓടുക. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിന്നും വേണ്ടാത്തരത്തിലേക്ക് ബിലീസ് കൊണ്ടുപോകുന്നത് ഏത് ഉപയോഗിച്ചിട്ടാ? ഈ അത്യാഗ്രഹം ഉപയോഗിച്ചിട്ടാ. നമ്മുടെ ആദിമ പിതാവിനെ വഞ്ചിക്കാൻ ഇബ്ലീസ് ഉപയോഗപ്പെടുത്തിയതും അത് തന്നെയാണ്. ഇതെന്തുകൊണ്ടാ ഉള്ളതില്? നമുക്ക് അത്യാവശ്യക്ക് ഒരു ഓട്ടറീഷ അള്ള തന്നിക്കണം. അൽഹംദുലില്ലാ, അതുകൊണ്ട് തന്നെ കുട്ടികളെ പോറ്റാൻ ധാരാളമാണ് എന്ന് ചിന്തിക്കണോന് മേമാജിന്റെ ഇന്നോവ കണ്ടാവും വാശി വരൂല. നമുക്ക് കിട്ടിയ ഈ ഓട്ടറീഷ അത്യാവശ്യ അരി വാങ്ങാനൊക്കെ ഓട്ടറീഷ എമ്പാടും ഉണ്ട്. പക്ഷെ ഇവൻ അത് മതിയാകണില്ല. ഇവൻ ഈ ഓട്ടറീഷമ്മ മാത്രം തൃപ്തി അടയാൻ കഴിയണില്ല. അപ്പോഴാണ് ആജിറാക്കാന്റെ ഇന്നോവ കാണുമ്പോ ഇവന്റെ കണ്ണും മോറും കറുക്കുക. അങ്ങനെ ഇതെന്തുകൊണ്ടാ? ഇത് അസൂയ കൊണ്ടുണ്ടായതാണ്. ഈ അസൂയയാണ്. അങ്ങനെ പിന്നെ ആചരാക്കാനെ കണ്ടുകൂടാതെ ആയാ പിന്നെന്തെയ്യും? നമുക്ക് അത്യാവശ്യക്കൊരു പള്ളിയുണ്ട്, ആ പള്ളിക്കൊരു 10 കുട്ടികളെ ദർശമൊക്കെ ഉണ്ട്. പക്ഷെ AP ഉസ്താദ് 1000 കുട്ടികൾക്ക് ദർശനത്തിൽ കൊടുക്കണത്,
പഠിച്ചോനെ പത്ത് മുത്താലിമി നിങ്ങൾക്ക് ദർശനത്താ എനിക്ക് അള്ള തോഫീക്കുന്നതല്ല അലഹമ്മദില്ല എന്ന് വിചാരിക്കണോ? എ പി ഉസ്താദ് 1000 കുട്ടികൾക്ക് ബുഖാരി അല്ലി കൊടുക്കണേൽ വാശി കിട്ടേണ്ട ആവശ്യമില്ല. ഇതില്ലാതെ വരുമ്പോഴാണ് അത് പറയാ. പക്ഷേ എ പി ഉസ്താദ് ബുഖാരി അല്ലി കൊടുക്കണീനാണ് എനിക്ക് ദേഷ്യം എന്ന് ആരും പറയില്ല. എ പി ഉസ്താദ് പൈസ കട്ടോതുകൊണ്ടാ ഞാൻ പറയണതെന്നാ പറയാ. ന്യായണ്ടാക്കും. സോക്കട് എന്താണ്? അസൂയാണ്. പ്രശ്നമെന്താണ്? അസൂയാണ്. അത്യാഗ്രഹമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തതാണ്. പരിശുദ്ധ റമദാൻ നമ്മ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പരിശീലിപ്പിക്കണം. അരിണ്ട്, ഭക്ഷണുണ്ട്, വെള്ളണ്ട്, നോ, എല്ലാം കയ്യെത്തും ദൂരത്തുണ്ട്, പക്ഷെ തിന്നണില്ല. ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ ഒന്ന് ജീവിച്ച് ശീലിക്ക. നമ്മളെ റമദാൻ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച അല്ലേ? റമദാൻ വരുമ്പോഴാണ് കൊളസ്ട്രോൾ കൂടുക. റമദാൻ വരുമ്പോഴാണ് അല്ലേ തെറാപിക്കാരത്തിന് എന്ത് വജീര? ഇന്നലെ തെറാപിസ്കാരത്തിനില്ല ഉസ്താദെ, ഷുഗർ കുറച്ച് കൂടി. ഷുഗർ മാത്രല്ല, പലചരക്ക് പീടിയിൽ നിന്ന് റമദാൻ മാസത്തിൽ വാങ്ങിയ പഞ്ചാരിന്റെ വില്ലും കൂടുതലാ. പഞ്ചാരി ഇറച്ചിയൊക്കെ കുറയേണ്ട മാസല്ലേ? ചെലവ് കുറയേണ്ട മാസാ റമദാൻ അല്ലേ? പക്ഷേ റമദാൻ ആയപ്പോ ഇറച്ചിക്കടിയിൽ കാശ് ബില്ല് കൂടി, പലചരക്ക് പീടിയിൽ പഞ്ചസാരന്റെ ബില്ല് കൂടി. അപ്പൊ കൊളസ്ട്രോളും കൂടി, ഷുഗറും കൂടി. യഥാർത്ഥത്തിൽ റമദാൻ മാസം എന്താണ്? ഇതൊക്കെ കുറയേണ്ട മാസമാണ്. നമ്മളെ റമദാൻ എന്ന് പറഞ്ഞാല് വൈകുന്നേരം ഇങ്ങനെ അങ്ങാടിയിലാണ് ചെന്ന ഏതൊക്കെ ജാതിയിലെ പൊരിയ. ഈ നോമ്പുറക്കാൻ നേരത്ത് എന്ത് കിട്ടിയാലും അണ്ണാക്കോടാതെ വിഴുങ്ങാന്ന് വിചാരിക്കുന്ന ഒരു ടൈമാ. ആ പള്ളിക്കൊരു മുത്താലിമ് വയലറിയുമ്പോ 10 rupees ഇട്ട് കൊടുക്കാൻ എന്തോ ഒരു പിഷ്കത്ര നമുക്ക്. നന്നായി മുത്താലിമി നിങ്ങൾ ഉറുദിക്ക് വരുമ്പോ നമ്മളൊക്കെ സഹായിക്കണം. നമ്മളൊക്കെ ഉറുദിക്ക് പോയിന് ആൾക്കാരാണ്. അള്ളാഹു അന്നൊക്കെ സഹായിച്ചവരെ സഹായിക്കുമാറാവട്ടെ. അപ്പൊ നമുക്ക് ബുഹ്രാൻ. അങ്ങാടിയിൽ പലജാതി പൊരിയും പലജാതി ഫ്രൂട്ട്സും. ഒരു ദിവസം 8 rupees നമ്മൾ വാങ്ങാം അല്ലേ? എത്ര വാങ്ങിയാലും മതിയാകണില്ല. വെള്ളം കുടിച്ചു നോമ്പറന്ന പിന്നെ തിന്നണമൊക്കെ കണക്കന്നെ. എന്നാലും നമ്മൾ തിന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനാണ് തിന്നിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ തറാവീക്കാരെ തറാവിസ്കാരത്തുമ്പോ കണ്ടെത്തുമ്പോ എന്തായി? 20 rakat പൂർത്തിയാകണേ മൂക്കിനൊരു ഓട്ടയും കൂടി വേണം. ബീപ്പ് അയച്ചിട്ട് കിട്ടണില്ല. എന്തേ അത്രമാത്രം അടിച്ചു കയറ്റിയിരിക്കണ്? റമദാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനാണ്, ഇതൊക്കെ ഒന്ന് ഉടച്ചു വാർക്കാനാണ്. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ നമ്മെ പരിശീലിപ്പിക്കാൻ 11 മാസക്കാലം നമ്മുടെ ശരീരത്തിന്റെ അന്തർധാരകളിൽ കടന്നു കയറി നമ്മെ തകർക്കാൻ കഴിയുന്ന പിശാജ്, ആ പിശാജ് നമ്മുടെ രക്തധമനികളിലൂടെ നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമ്പോ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ആ ജന്മ ശത്രുവായ പിശാജിനോട് നമ്മൾ പോരടിച്ചു നിന്നു 11 മാസക്കാലം. പക്ഷേ ആ 11 മാസക്കാലം യുദ്ധം ചെയ്യുമ്പോ നമ്മളെക്കാളും പവറുള്ളവനാണ് നമ്മുടെ ശത്രു എന്നതുകൊണ്ട് പലപ്പോഴും സാധുക്കളായ എനിക്കും നിങ്ങൾക്കും കാലിടറിപ്പോയിട്ടുണ്ട്. സാധുക്കളാകുന്ന എനിക്കും നിങ്ങൾക്കും പലപ്പോഴും പരാജയം വന്നിട്ടുണ്ട്. റഹ്മാനായ റബ്ബിന് നമ്മുടെ ദൗർബല്യം അറിയാമല്ലോ. അതേ സാധുക്കളായ നമ്മുടെ വിവരക്കേടുകള്, സാധുക്കളാകുന്ന നമ്മുടെ ഈമാനിക കുറവുകള് റബ്ബിനറിയാം കേട്ടോ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, 11 മാസക്കാലം വലിയ ശത്രുവാകുന്ന ഇബ്ലീസിനോട് ധീരമായി പോരാടി കാലിടറിപ്പോയ പരാജയം സംഭവിച്ചു പോയ റബ്ബിന്റെ അടിയാറുകള്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹി ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നോക്കൂ നിങ്ങൾ റബ്ബിന്റെ വിളി. 11 മാസക്കാലം പരമാവധിയൊക്കെ നമ്മൾ പ്രവർത്തിച്ചു, കഴിയുന്നത് പോലെയൊക്കെ നിക്കരിച്ചു, കഴിയാവുന്നത് പോലെയൊക്കെ തെറ്റിൽ നിന്ന് മാറി. എന്നാലും റബ്ബേ, അബദ്ധങ്ങൾ വന്നുപോയി, തെറ്റുകൾ സംഭവിച്ചു പോയി, അതേ ഫാൾട്ടുകൾ വന്നുപോയി, ഇബ്ലീസിന്റെ മുന്നിൽ തോറ്റുപോയി. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, പിശാചുമായുള്ള പോർക്കളത്തിൽ കാലിടറിപ്പോയ അടിയാറുകളെ, പരാജയം വന്നുപോയ അടിമകളെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മുന്നിൽ അല്ല തുറന്നു വെക്കുകയാണ്. 11 മാസക്കാലം സർവായുധ സജ്ജനായി സാധുക്കളായ നമ്മെ തകർക്കാൻ നമ്മുടെ രക്തധമനികളിൽ, നമ്മുടെ മജ്ജകളിൽ, മാംസങ്ങളിൽ, ഹൃദയങ്ങളിൽ കടന്നുകൂടി നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ശൈത്താനില്ലയോ? ഇബിലി
ഇബ്ലീസില്ലയോ? ഒരു മാസക്കാലം അള്ളാഹു അവനെ തടങ്കലിലാക്കുകയാണ്, ഒരു മാസക്കാലം അള്ളാഹു അവനെ നിരായുധനാക്കുകയാണ്, ഒരു മാസക്കാലം അവന്റെ ശക്തി മുഴുവനും അള്ളാഹു താല പിടിച്ചു കെട്ടിയിട്ട് അള്ളാഹു പറയുകയാണ്, അടിയാറുകളെ ഈ ഒരു മാസക്കാലം നിങ്ങൾ ഒരുങ്ങണം, ഈ ഒരു മാസക്കാലം നിങ്ങൾ തയ്യാറെടുക്കണം, ഈ ഒരു മാസക്കാലം നിങ്ങൾ സന്നദ്ധരാകണം. വരാൻ പോകുന്ന 11 മാസക്കാലമുള്ള പൈശാചികമായ പോർക്കളത്തിൽ, പൈശാചികമായ ശത്രുവിനെതിരെയുള്ള പോർക്കളത്തിൽ അവനോട് പോരാടാനുള്ള സർവായുധങ്ങളും സജ്ജമാക്കാനുള്ള സമയങ്ങളാണ് പരിശുദ്ധ റമദാൻ. ആ റമദാനിൽ നമുക്കാണ് പവർ കൂടുതൽ, ആ റമദാനിൽ നമുക്കാണ് ശക്തി കൂടുതൽ. ഗോളിയില്ലാത്ത പോസ്റ്റിൽ യഥേഷ്ടം ഗോളടിക്കാൻ അല്ല തന്ന അസുലഭ മുഹൂർത്തമാണ് റമദാൻ. നമ്മുടെ ശത്രു ഈ റമദാനിൽ നമ്മുടെ മുന്നിൽ തോൽവി ഏറ്റുവാങ്ങുന്നവനാണ്, പരാജയപ്പെടുന്നവനാണ്. ശത്രുവില്ലാത്ത ഗോളിയില്ലാത്ത പോസ്റ്റിൽ നന്നായി കളിച്ച് എതിരാളിയില്ലാത്ത സന്ദർഭത്തിൽ ഇനിയുള്ള പോർക്കളത്തിലേക്ക് ആവശ്യമായ ഈ വെടിനിർത്തലിന്റെ സമയം, പിശാചുമായുള്ള വെടിനിർത്തലിൽ അവന്റെ ആയുധം താഴെ വെച്ചവൻ നമ്മുടെ മുന്നിൽ കീഴടങ്ങുമ്പോ ഈ റമദാനിൽ പിശാജ് കടന്നു വരുന്ന കവാടങ്ങളിൽ അതെല്ലാം കൊട്ടിയടച്ച് അവനോട് യുദ്ധം ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തണം. സാധാരണ റമദാനെ പറ്റി നമ്മൾ എന്താ പറയാ, ഒരു മാസം തൊപ്പി പിന്നെ കുപ്പി എന്നാണ് അല്ലേ? അങ്ങനെയല്ല, അത് തെറ്റാണ്. റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് നേടി എന്നത് റമദാൻ കഴിഞ്ഞിട്ടാ നമ്മൾ കാണുന്നത്. റമദാൻ മാസത്തിൽ നിക്കരിച്ചൊരു ബോളുമല്ല, കാരണം നമ്മളെ വല്ലാതെ ഫസാദാക്കാൻ ഇബ്ലീസിന് കഴിയാത്ത ടൈമാണ്. ആ റമദാൻ മാസത്തിൽ നമ്മൾ ജമാഅത്ത് നിസ്കാരത്തിന് കാണിച്ച ശ്രദ്ധയില്ലേ, ആ റമദാനിൽ നമ്മൾ എന്ത് നേടിയെടുത്തു എന്നതിന്റെ റിസൾട്ട് കാണേണ്ടത് പിന്നീടുള്ള 11 മാസക്കാലമാണ്. ആ 11 മാസക്കാലം പിശാജ് ജമാഅത്തുനിന്ന് നമ്മെ പിന്തിരിപ്പിക്കുമ്പോ ആ ജമാഅത്തിൽ സജീവമാകാനുള്ള പ്രചോദനമാണ് റമദാനിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. വിചാരിച്ചാ നടക്കും, വിചാരിച്ചാ നടക്കും. റമദാൻ ഒരു മാസക്കാലം സുബൈക്ക് കൃത്യമായി ജമാഅത്തിന് പങ്കെടുത്ത ആള് അവൻ തീരുമാനിക്കണം ഇത് റമദാൻ കഴിഞ്ഞിട്ടും ചെയ്യേണ്ട പരിപാടിയാണ്. നമ്മൾ എന്തു മനസ്സിലാക്കി, റമദാനിൽ തൊപ്പി മതി പിന്നെ നമുക്ക് അടുത്ത റമദാനിൽ നോക്കാന്നുള്ള അടുത്താണ്. ആ ഒരു മാനസികാവസ്ഥ നമ്മൾ മാറ്റിയാൽ ഒരു മാസക്കാലം സുബൈക്ക് എഴുന്നേറ്റ നമുക്ക് എന്താ പിന്നെ അങ്ങോട്ടും എഴുന്നേറ്റാല് ഒരു കുഴപ്പമല്ല. ഒരു മാസക്കാലം ജമാഅത്തിന് നമ്മൾ കൃത്യമായി സമയം കണ്ടവരല്ലേ എങ്കിൽ ഇനിയുള്ള 11 മാസക്കാലവും ജമാഅത്തിന് നമുക്ക് എന്തുകൊണ്ട് സമയം കണ്ടുകൂടാ? ശ്രമിച്ചാൽ നടക്കുന്നതാണ്, കരുതി വെച്ചാൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. അതാണ് സഹോദരന്മാരെ റബ്ബിനോട് നമ്മൾ പറയുന്നത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ എന്റെ ഉടമക്കാരനാണ്, നീ എന്റെ യജമാനനാണ്, നീ എന്റെ നാഥനാണ്, നീ എന്റെ ഖാലിക്കാണ് റബ്ബേ. അല്ലാഹുവോട് നമ്മൾ ഇങ്ങനെ പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ എന്റെ ഉടമക്കാരനാണ്. അല്ലാഹു നമ്മുടെ ഉടമക്കാരനാണ് എന്ന് നമ്മൾ പറയുമ്പോ ആ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റ് റമദാനിൽ നമ്മൾ ചൊല്ലുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു കുറ്റബോധം വരണം. എന്താണ് ആ കുറ്റബോധം? പഠിച്ചോനെ, നീ എന്റെ ഉടമക്കാരനാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്, അത് കളവല്ല റബ്ബേ, അത് കളവല്ല. നീ എന്റെ ഉടമക്കാരനാണ് എന്ന് സമ്മതിച്ചുകൊണ്ടു തന്നെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട് നീ പൊരുത്തപ്പെടാത്തത്, ഞാൻ പലതും ചെയ്തിട്ടില്ല നീ കൽപ്പിച്ചത്. ഉടമക്കാരനായി റബ്ബിനെ സ്വീകരിച്ചാൽ ഒരു ഉടമക്കാരനെ ഒരു അടിമ സ്വീകരിച്ചേ പറ്റു. ഉടമക്കാരനാന്ന് പറഞ്ഞിട്ട് ഉടമക്കാരൻ പറയുന്നത് കേൾക്കാതെ നടന്നാ പിന്നെ ഓൻ പറയുന്നത് കളവാണ്. അപ്പൊ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവേ നീ എന്റെ ഉടമക്കാരനാണ്, നീ എന്റെ യജമാനനാണ്, നീ എന്റെ ഇലാഹാണ് അല്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറ്റബോധമുണ്ട്. ഉടമക്കാരനാണ് എന്റെ റബ്ബെന്ന് ഞാൻ പറയുമ്പോഴും ആ ഉടമക്കാരൻ പൊരുത്തപ്പെടാത്ത പലതും എന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നുപോയത് നമ്മുടെ കൽബിലേക്ക് വരട്ടെ. അതേ അല്ല കൽപ്പിച്ചത് പലതും കൈയൊടിച്ചത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ.
കേട്ടേ. ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബേജാറെന്താണ്? എന്റെ നാഥൻ അല്ലയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് വിളിച്ചു പറയുമ്പോൾ അതൊരിക്കലും കളവായി പോകരുത്. പക്ഷേ അത് കളവാക്കുന്ന വാക്കും പ്രവർത്തനങ്ങളും എന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ആ ബോധം വരുമ്പോ ആ കുറ്റബോധത്തിൽ നിന്ന് അടുത്ത് നമ്മൾ പറയേണ്ട വാക്കാണ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ നീ എന്റെ ഉടമക്കാരനാണ്, പക്ഷേ നീ പറയാത്തതാ ഞാൻ ചെയ്തത്. നീ എന്റെ ഉടമക്കാരനാണ്, നീ പറഞ്ഞ പലതും ഞാൻ ചെയ്യാത്തതാണ്. അതൊന്നും നിന്റെ ഉടമസ്ഥാവകാശം ധിക്കരിച്ചുകൊണ്ട് ചെയ്തതല്ല, നീ എന്നെ ശിക്ഷിക്കൂല എന്ന ധിക്കാരത്തിൽ ചെയ്തതല്ല, എന്നെ പിടിച്ചു എന്നെ ഭരിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് കരുതി ചെയ്തതല്ല. അല്ലാഹുവേ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ചെയ്തു പോയതാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകളോ എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമാന കുറ്റങ്ങളോ അസ്തഗ്ഫിറുല്ലാ, നിന്റെ ഉടമസ്ഥാവകാശത്തെ നിഷേധിച്ചുകൊണ്ട് നിന്റെ നരകത്തെ അവിശ്വസിച്ചുകൊണ്ട് എന്നെ ശിക്ഷിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് അഹങ്കരിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, അല്ലാ സാഹചര്യങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്റെ തെറ്റുകൾ അസ്തഗ്ഫിറുല്ലാഹ്. ഉടമക്കാരനായി അല്ലാഹുവിനെ സമ്മതിച്ചു, ആ സമ്മതിച്ചത് ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിക്കുമ്പോ ഉടമയും അടിമയും തമ്മിലുള്ള ഇടപാടുകളിൽ സംഭവിച്ചു പോയ താളപ്പിഴവുകളെയും പാകപ്പിഴവുകളെയും കുറിച്ച് ചിന്തിച്ച് കണ്ണുനീരൊലിപ്പിച്ച് അള്ളാഹുവിനോട് അതിൽ നിന്നുള്ള പാപമോചനം തേടി ഉടമയും അടിമയും തമ്മിലുള്ള ഇടപാടൊക്കെ പൊരുത്തപ്പെടിച്ചിട്ട് അള്ളാന്റെ മുന്നിലേക്ക് നമ്മളൊരു ഫയൽ കൊടുക്കുകയാണ്, അള്ളാന്റെ മുന്നിലേക്ക് നമ്മളൊരു അപേക്ഷ കൊടുക്കുകയാണ്. ഉടമക്കാരനായ റബ്ബിനെ സമ്മതിച്ചു, അത് പ്രഖ്യാപിച്ച് ആ ഉടമയോട് അടിമയായ താൻ ചെയ്ത തെറ്റുകൾ എണ്ണിപ്പറഞ്ഞ് കുറ്റബോധത്തോടെ പാപമോചനം തേടിയിട്ട് റബ്ബിലേക്ക് നമ്മൾ വെക്കുന്ന അപേക്ഷ എന്തെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ സ്വർഗം തരണേ. നമ്മളൊക്കെ ഇങ്ങനെ അസ്രക്കരിച്ചിട്ട് ഇമാം ഇങ്ങനെ ചൊല്ലിത്തരും, അശ്വതല്ലായില്ലല്ല ഞമ്മളിങ്ങനെ കയ്യും ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോട്ടാ വിട്ടിട്ട് പറയും അസ്അലുക്കൽ ജന്ന, എന്താ പ്പീ ചോദിക്കണ് വല്ല കഥ നമ്മളെ കയ്യിലുണ്ടോ? നമ്മളിങ്ങനെ സ്വർഗം തരണേ സ്വർഗം തരണേ എന്ന് ചോദിക്കാണ്. പണ്ടൊരു ചങ്ങായി ആനനെ ചോദിച്ചില്ലേ, അങ്ങാടി കൂടെ പാപ്പൻ ആനയുമായി പോകുമ്പോ അങ്ങാടിയിലിരിക്കുന്ന രണ്ടാളെ കൂട്ടത്തിൽ ഒരാൾ ചെന്നിട്ട് പാപ്പനോട് ചോദിച്ചു ആ ആന നമ്മക്ക് തരണോ? പാപ്പന് മനസ്സിലായി ചോദിക്കണോന്ന് റേഞ്ച് കമ്മിയാണ്, ജവാബൊന്നും കൊടുക്കാതെ ആനക്കാരൻ പോയി. തിരിച്ചു വന്ന കൂട്ടുകാരനോട് മറ്റോ ചോദിച്ചു അല്ല അയ്യപ്പ എന്തിനാ പോയത്? ആനനെ ചോദിക്കാൻ. അതിനിപ്പോ എന്റെ എന്ത് കാശുണ്ടായി? എന്റെയൊക്കെ കാശൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചു നോക്കിയതാ. കിട്ടുകയാണെങ്കി ഒരു ആനയല്ലേ, പോകുകയാണെങ്കി ഒരു ചോദ്യല്ലേ. റമദാൻ മാസം 30 ദിവസം നമ്മൾ ഇങ്ങനെ ചോദിക്കാണ് അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ സ്വർഗം തരണേ. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ നമ്മുടെ മനസ്സ് പൊട്ടുകയാ. ഏത് സ്വർഗമാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത്? മുഅ്തദിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ ആവർത്തിച്ചുള്ള വെട്ടുകളേറ്റു വാങ്ങി പടഞ്ഞു വീണ് മരണാസന്നനായി കിടക്കുമ്പോ തന്റെ ചുണ്ടിലേക്ക് അതാ ശക്തമായ ദാഹമുള്ള സമയോ, സഖറാത്തിന്റെ ഹാല് വലിയ ദാഹമുള്ള സമയമാണല്ലോ. ദാഹം കുട്ടിയിടും ഇവലിസിനെ കാട്ടിയിടും നേരം ബദരീങ്ങളാൽ തുണ റബ്ബനാ. ശത്രുവിന്റെ ആവർത്തിച്ചുള്ള വെറ്റുകളേറ്റുവാങ്ങി മരണാസന്നനായി സക്കറാത്തിൽ കിടക്കുമ്പോ
ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിലേക്ക് ദാഹജലവുമായി വരുമ്പോ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താ? മുഅ്തദിന്റെ രണാങ്കണത്തിൽ പടഞ്ഞു വീണ എന്റെ ജീവിതത്തിൽ അറേബ്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ജഅഫർ ഈ ഭൂമിയിൽ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളം എനിക്ക് തരണേ സ്വഹാബ. പടിഞ്ഞാറൻ ചക്രവാളത്തിലെ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലോകത്തിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു പോവുകയാണെങ്കിൽ എന്റെ നാഥന്റെ മുന്നിലേക്കൊരു സുന്നത്ത് നോമ്പുകാരനായി കടന്നു ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുകയാ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുന്നിലേക്ക് സുന്നത്ത് നോമ്പെടുത്ത് വെട്ടുകളേറ്റ് വാങ്ങി രക്തച്ചാലുകളിൽ കിടന്ന് പടഞ്ഞു വീണ് മരിച്ച മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് എന്ന ഖോജ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ തന്റെ കരള് കൊടുത്ത ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങള് വിശുദ്ധമായ റമളാനിന്റെ രാപ്പകലുകളിൽ ആവർത്തിച്ച് ഖുർആൻ ഖത്മ് ചെയ്തവർ, നന്ന് നിസ്കരിച്ചവർ, നോമ്പെടുത്തവർ, ദാനധർമ്മം ചെയ്തവർ, ഇങ്ങനെയുള്ള മഹാന്മാർ മുഴുവനും കടന്നു ചെല്ലുന്ന ഒരുപാട് സമ്പാദ്യങ്ങൾ ഈ ഭൂമിയിലെ വ്യവസായത്തിൽ സമ്പാദിച്ചു കൂട്ടിയിട്ട് റബ്ബിന്റെ മുന്നിലേക്ക് എത്തുമ്പോ നഹാറുക ബത്താലുൻ വലൈലുക നായിമോ വഐശുക യാ മിസ്കീനു ഐശുൽ ബഹൈമീ. ഞാനും നിങ്ങളും നമ്മുടെ റബ്ബിനോട് സ്വർഗം ചോദിക്കുമ്പോ നമ്മുടെ പകലുകളിലെ സമയങ്ങൾ മുഴുവനും നിരർത്ഥകമായി പോവുകയാ. നഹാറുക ബത്താലുൻ വലൈലുക നായിമോ, രാത്രികൾ മുഴുവനും കിടന്നുറങ്ങി നഷ്ടപ്പെടുത്തി കളയുകയാണ്. കേവലം നാക്കാലികളെ പോലെ നിരർത്ഥകമായ ജീവിതം നയിക്കുന്ന മിസ്കീനുമാരല്ലേ ഞാനും നിങ്ങളോ? ആ ഞാനും നിങ്ങളും റബ്ബിനോട് ചോദിക്കുന്നത് എന്താണ്? അസ്അലുകൽ ജന്ന, അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ എന്ന് റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോ ആ ചോദ്യത്തിന്റെ കൂടെ നമ്മുടെ കണ്ണ് നനയുകയാണ്, ആ ചോദ്യത്തിന്റെ കൂടെ നമ്മുടെ ഹൃദയം പൊട്ടുകയാണ്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് സ്വർഗം തേടി കൈകൾ ഉയർത്തുന്ന നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന വസ്തുത എന്താണ്? അല്ലാഹുവേ ആ സ്വർഗം ചോദിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ആ സ്വർഗം റബ്ബിനോട് യോജിക്കുമ്പോ മുതൽ മുടക്കായി ഒരു അമലും എന്റെ കയ്യിലില്ലല്ലോ. ഉടനെ ആ കുറ്റബോധത്തിൽ നിന്ന് അടുത്ത വാചകം നമ്മൾ പറയുകയാണ്. വഅഊദു ബിക മിനന്നാർ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖിലാ വലാ അഖ്വാലാ നാരിൽ ജഹീമീ. അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ നാഥ, എനിക്ക് സ്വർഗം തരണേ നാഥ, എനിക്ക് സ്വർഗം കിട്ടണേ അല്ലാ എന്ന് റബ്ബിന്റെ മുന്നിൽ നമ്മൾ സ്വർഗം ചോദിക്കുമ്പോ നമ്മുടെ മനോവ്യഥകൾ എന്താണ്? അതേ ലിലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖിലാ, അല്ലാഹുവേ ആ സ്വർഗത്തിന് ഞാൻ അർഹനല്ല, ആ സ്വർഗത്തിന് ഞാൻ യോഗ്യനല്ല, ആ സ്വർഗത്തിന് ഞാൻ അവകാശിയല്ല, എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് സ്വർഗം ചോദിക്കുന്നത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഖിലാ വലാഖ്വാ അലാ നാരിൽ ജഹീമീ. അത്യുജ്ജ്വലമായി കത്തിജ്വലിക്കുന്ന തീനാളങ്ങളുടെ താണ്ഡവങ്ങളുള്ള നരകാഗ്നി സഹിക്കാൻ എനിക്ക് കഴിയൂല റബ്ബേ, ആ നരകം താങ്ങാൻ എനിക്കാവതില്ല റബ്ബേ, ആ നരകം സഹിക്കാനും പൊറുക്കാനും എനിക്കാവതില്ല അല്ലാഹ്. അതുകൊണ്ടാ ഞാൻ സ്വർഗം ചോദിക്കുന്നത്. അസ്അലുകൽ ജന്ന, അല്ലാഹുവേ സ്വർഗം തരണം. സ്വർഗം ചോദിക്കുമ്പോ മനസ്സ് മന്ത്രിക്കുന്നു നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ല. വഅഊദു ബിക മിനന്നാർ, അടുത്ത വാചകം എത്ര പ്രധാനമാണ്. വഅഊദു ബിക മിനന്നാർ, അല്ലാഹുവേ ഞാൻ സ്വർഗം ചോദിക്കുന്നത്, ഞാൻ സ്വർഗം ചോദിക്കുന്നത് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടല്ല. വഅഊദു ബിക മിനന്നാർ,
നരകം താങ്ങാൻ എനിക്ക് കഴിയൂല. സ്വർഗം ചോദിച്ചിട്ട് ഉടനെ റബ്ബിനോട് നമ്മൾ പറയാണ്, പഠിച്ചോനെ നരകത്ത് കടത്തരുത്, നരകം താങ്ങാനാവതില്ല. നരകം സഹിക്കാനാവതില്ലാത്ത സാധുവാണ് അള്ളാഹുവല്ലെ. ഈ ദിക്റിന്റെ അർത്ഥം ആലോചിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ണുനീരൊലിപ്പിച്ച് റബ്ബിനോട് തേടിക്കോളോ. അള്ളാഹുവിന്റെ ഹബീബ് നമ്മ പഠിപ്പിക്കുന്നുണ്ട്, അതാ മഹ്ശറ വൻസബയിൽ അള്ളാഹു അവന്റെ അടിമകളെ വിചാരണ ചെയ്യുമ്പോ ഒരു മനുഷ്യനെ അള്ളാഹു താല വിചാരണ ചെയ്തുകൊണ്ട് അവന്റെ കണക്കെടുപ്പ് മുഴുവനും പരാജയത്തിലാണ്. ആ പരാജയപ്പെട്ട മനുഷ്യനെ നരകത്തിന്റെ മലക്കുകൾ അതാ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നരകത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന നരകാവകാശിയായ മനുഷ്യന്റെ കണ്ണടത്തിൽ നിന്നൊരു കോരു രോമം എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, എന്താണ് ആ രോമം പറയുന്നതെന്നോ, അല്ലാഹുവേ എന്നെ നീ നരകത്തിലേക്ക് എറിയല്ല. ഞാൻ നിന്നെ പേടിച്ചു കരഞ്ഞ കണ്ണാണ് കേട്ടോ. ആരെങ്കിലും റബ്ബിനെ പേടിച്ച് കരഞ്ഞാൽ അവൻ അല്ലാഹു നരകം ഹറാമാക്കുമെന്ന് എന്റെ ഹബീബ് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒലിപ്പിക്കുന്ന കണ്ണുനീർ അവനെ നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് എന്റെ നേതാവ് പറഞ്ഞത് വിശ്വസിച്ചവനാണ് ഞാൻ. ആ വിശ്വാസത്തിൽ നിന്നെ പേടിച്ച് കരഞ്ഞ കണ്ണാണ്, അതുകൊണ്ട് എന്നെ നരകത്തിലെറിയരുത് എന്ന് ഒരു രോമം ആ മനുഷ്യന് വേണ്ടി സാക്ഷ്യം പറയുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ വരികയാണ്, ആ മനുഷ്യനെ നരകത്തിലേക്ക് ഇട്ടുപോകല്ല. വിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകൾ നമ്മിലേക്ക് വരുമ്പോ ഒറ്റക്കൊന്നിരുന്നൊരു സമയത്തെങ്കിലും ഒന്ന് ദിക്റു ചൊല്ലിയിട്ട് നരകത്തെക്കുറിച്ച് ചിന്തിച്ച് സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷിച്ച് പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ അഭയം തേടി രണ്ടിറ്റു കണ്ണുനീര് പൊഴിക്കാനുള്ള ഭാഗ്യോ അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അല്ലാഹുവേ പരിശുദ്ധമായ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. റജബിലും ഷഅബാനിലും ബർക്കത്ത് കിട്ടിയവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാ ഈ വിശുദ്ധമായ മാസത്തിൽ വിശുദ്ധമായ രാത്രിയിൽ ഈ പരിശുദ്ധമായ പള്ളി അങ്കണത്തിൽ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഒത്തുകൂടിയത് പറഞ്ഞത് ചെലവഴിച്ചത് സംസാരിച്ചത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ മാസത്തിന്റെ ഈ സദസ്സിന്റെ ഈ മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ദോഷം പൊറുക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാ. ദീന് പഠിക്കുമ്പം പഠിപ്പിക്കുമ്പം പ്രബോധനം ചെയ്യുമ്പം ഭക്ഷണം വെള്ളം വസ്ത്രം നൽകി ഞങ്ങളെ വളർത്തിയവർ ദീനീയായ കാര്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടുമ്പോ ചെറുതും വലുതുമായി ഞങ്ങളെ കൈകളിൽ അമാനത്തായി ഏൽപ്പിച്ചവർ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നവർ നാട്ടിലും മറുനാട്ടിലുമായി ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ യാത്രകളിൽ ഞങ്ങൾക്ക് വാഹന താമസ ഭക്ഷണ സൗകര്യങ്ങളും ഒത്താശകളും ചെയ്തു തന്നവർ ആരൊക്കെ ഏതൊക്കെ നിലക്ക് ഞങ്ങളോട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെയും പൊറുക്കണേ അല്ലാ. മാപ്പ് നൽകണേ അല്ലാ. ഖൈറ് നൽകണേ അല്ലാ. അല്ലാഹുവേ റജബിലും ഷഅബാനിലും ബർക്കത്ത് കിട്ടിയവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മാതാപിതാക്കളെ പെടുത്തണേ ഉസ്താദുമാരെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ദുആ കൊണ്ട് കടപ്പെട്ടവരെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പരിസരങ്ങളിൽ മറവട്ട് കിടക്കുന്നവരുണ്ട്, ഞങ്ങളിൽ നിന്ന് മരവട്ട് മരണപ്പെട്ടു പോയവരുണ്ട്, ഞങ്ങൾ കടപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ ഈ സദസ്സിന്റെ സമാന ഫല
ഫലം അവരിലെത്തിക്കണേ അല്ലാ. ഞങ്ങള് മരിച്ചാൽ ഞങ്ങളെ കബറിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ നീ തന്ന മക്കള്, ശിഷ്യന്മാർ, സംഘടന, അയൽവക്ക കുടുംബ ബന്ധങ്ങള്, മരണം വരെ നീ ഞങ്ങൾക്ക് ഖൈറായി കബറിലേക്ക് ഉപകാരമാക്കി നിലനിർത്തണേ അല്ലാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുത്തെ സുന്നത്തിനോടുള്ള കടപ്പാട്, അവിടുത്തെ ആസാറുകളോടുള്ള അദബാ ഞങ്ങളെ മനസ്സിൽ വളർത്തണേ അല്ലാ. ഹബീബിന്റെ പച്ചക്കുബ്ബയുള്ള ജാറം ജീവിതത്തിൽ ആവർത്തിച്ച് സിയാറത്തു ചെയ്യാനും മഖ്ബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ജീവിതത്തിൽ ആവർത്തിച്ച് നിർവഹിക്കാനും ഞങ്ങൾക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും വിധി കൂട്ടണേ അല്ലാ. അല്ലാഹുമ്മ ബല്ലിഗ്ന ശഹ്റ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്ന ശഹ്റ റമളാൻ, അല്ലാഹുമ്മ ബല്ലിഗ്ന ശഹ്റ റമളാൻ. وفقنا فيه للصيام والقيام ولتلاوة القرآن ولسائر الخيرات يا الله. اللهم ارحمنا وارحم والدينا وارحم اساتذتنا وارحم من يرحمنا وارحم موتانا وارحم جميع أمة محمد صلى الله عليه وسلم بأنواع رحمتك يا أرحم الراحمين بفضلك صلى الله على محمد. സുഹറ ബുഡോളി 10,000 രൂപ പാട് തങ്ങ ചെല്ലിതുപോലെ വാരി വാഗ്ദാനാക്കി.